الحمد لله رب العالمين، نحمده ونستعينه ونستغفره، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له، ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد، فإن خير الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته، ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة، وخلق منها زوجها، وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام، إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا، يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. الله سبحانه وتعالى നമുക്ക് നൽകിയ നിഅമത്തുകളിൽ വളരെ വലിയ നിഅമത്താണ് നമ്മുടെ മക്കൾ. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, യഹബു ലിമൻ യശാഉ ഇനാഥൻ വ യഹബു ലിമൻ യശാഉ സുക്കൂർ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ പെൺമക്കളെ നൽകുന്നു, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ ആൺമക്കളെ നൽകുന്നു. ഔ യുസവ്വിജുഹും സുക്രാനാ, അതല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ഇടകലർത്തി നൽകുന്നു. വയജ്അലു മൻ യശാഉ അഖീമ, അല്ലാഹു ഉദ്ദേശിക്കുന്നവർക്ക് അവൻ കുട്ടികളെ നൽകാതിരിക്കുന്നു. ഇന്നഹു അലീമുൻ ഖദീർ, അവനെല്ലാം അറിയുന്നവനും എല്ലാത്തിനും കഴിവുള്ളവനുമാണ്. അല്ലാഹു ചെയ്തു തന്ന നിഅമത്തുകളിൽ വലിയ നിഅമത്താണ് നമ്മുടെ മക്കൾ എന്ന കാര്യത്തിൽ ആർക്കും തന്നെ സംശയമുണ്ടാവുകയില്ല. എത്രയോ പേർ മക്കളില്ലാതെ പ്രയാസപ്പെടുന്നു, അതിന്റെ സങ്കടത്തിൽ ജീവിക്കുന്നു. എന്നാൽ അൽഹംദുലില്ലാഹ്, നമ്മളിൽ പലർക്കും മക്കളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ സ്വാലിഹായ മക്കളായി നിലനിർത്തി തരുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ മക്കളെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുന്ന അനേകം ആയത്തുകൾ പറഞ്ഞിട്ടുണ്ട്. അതിൽപ്പെട്ടതാണ് അവൻ പറഞ്ഞു, അൽ മാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തിദ് ദുനിയ والباقيات الصالحات خير عند ربك ثوابا وخير املا. المال والبنون زينه الحياه الدنيا. സമ്പാദ്യ ഉമ്മകളും അതി ദുനിയാവിലെ അലങ്കാരങ്ങളിൽ പെട്ടതാണ്, അതിന്റെ നന്മകളിൽ പെട്ടതാണ്. والباقيات الصالحات خير عند ربك ثوابا وخير املا. എന്നാൽ എന്നും നിലനിൽക്കുന്ന സൽകർമ്മങ്ങൾ, الباقيات الصالحات, അവയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ വലിയ പ്രതിഫലവും അങ്ങേയറ്റത്തെ പ്രതീക്ഷയ്ക്കും വകയാകുന്നത് എന്ന് അള്ളാഹു നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ചുരുക്കത്തിൽ, മക്കൾ വലിയ നിഅമത്താണ്. എങ്ങനെയാണ് ഈ നിഅമത്തിന് അള്ളാഹുവിനോട് നാം നന്ദി കാണിക്കേണ്ടത്? ഏതൊരു നിഅമത്തിനും അള്ളാഹുവിന് നന്ദി കാണിക്കേണ്ട രൂപം, ആ നിഅമത്തിൽ അള്ളാഹു തആല എങ്ങനെയാണോ നിന്നോട് പ്രവർത്തിക്കാൻ കൽപ്പിച്ചിട്ടുള്ളത്, അപ്രകാരം നീ ആ നിഅമത്തിനെ ഉപയോഗിക്കലാണ്. അള്ളാഹുവിനെ അനുസരിക്കുന്നതിൽ നീ ആ നിഅമത്തിനെ മാറ്റിവെക്കലാണ്. അള്ളാഹുവിനെ ധിക്കരിക്കുന്നതിന് വേണ്ടി നീ ആ അനുഗ്രഹത്തെ ഉപയോഗിക്കാതിരിക്കലാണ്. മക്കളുടെ കാര്യത്തിലും അത് അപ്രകാരം തന്നെയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൽപ്പിച്ചുകൊണ്ട് പറഞ്ഞു, വഅമുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ ലാ നസ്അലുക റിസ്ഖാ നഹ്നു നർസുഖുക വൽആഖിബതു ലിത്തഖ്വാ. വഅമുർ അഹ്ലക ബിസ്സലാ, അള്ളാഹുവിന്റെ റസൂലെ, അങ്ങയുടെ കുടുംബത്തോട് നിസ്കാരം കൽപ്പിക്കുക, അത് നിലനിർത്തുന്നതിനു വേണ്ടി.
വസ്തബിർ അലൈഹ, ആ കാര്യത്തിൽ അങ്ങ് ക്ഷമയോടുകൂടി നിലകൊള്ളുക. ലാ നസ്അലുക റിസ്ഖ, അങ്ങ് നമുക്ക് റിസ്ഖ് നൽകണം, ഉപജീവനം നൽകണമെന്ന് നാം അങ്ങയോട് ആവശ്യപ്പെടുന്നില്ല. നഹ്നു നർസുഖുക്ക്, നാമാണ് അങ്ങേക്ക് റിസ്ഖ് നൽകുന്നത്. വൽ ആഖിബത്തു ലിത്തഖ്വ, തഖ്വക്കാണ്, സൂക്ഷ്മതക്കാണ് അവസാന വിജയമുള്ളത് എന്ന് അള്ളാഹു തആല അറിയിക്കുകയാണ്. എന്നാൽ സഹോദര, നാം നമ്മുടെ മക്കളുടെ കാര്യത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ ഏൽപ്പിച്ചിട്ടുള്ള ബാധ്യതകൾ നിറവേറ്റിയിട്ടുണ്ടോ എന്ന് ഗൗരവത്തിൽ ആലോചിക്കേണ്ടതുണ്ട്. നമ്മുടെ മക്കളെ ഇസ്ലാമിന്റെ പാതയിൽ, ഇസ്ലാമിന്റെ വഴിയിൽ കൊണ്ടുപോകുന്നതിന് നാം എത്രമാത്രം ശ്രദ്ധ കൊടുത്തിട്ടുണ്ട് എന്ന കാര്യം വളരെ ഗൗരവത്തിൽ നാം ചിന്തിക്കേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ. യാ അയ്യുഹല്ലദീന ആമനു, ഹേ മുഅ്മിനീങ്ങളെ, ഖൂ അൻഫുസകും, നിങ്ങൾ നിങ്ങളെ സംരക്ഷിക്കണം. ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ, അതോടൊപ്പം നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങൾ നരകത്തിൽ നിന്ന് കാത്തുരക്ഷിക്കണം. വഖൂദുഹാ നാസു വൽ ഹിജാറ, ആ നരകത്തിൽ കത്തിയെരിയുന്ന വിറകുകൾ മനുഷ്യരും കല്ലുകളുമാണ്. അലൈഹാ മലായികത്തുൻ ഗിലാദുൻ ശിദാദ് ലാ യഅസൂന അല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുഅ്മറൂൻ. ആ നരകത്തിന്റെ കാര്യങ്ങൾ ഏൽപ്പിക്കപ്പെട്ട ചില മലക്കുകളുണ്ട്, അവർ വളരെ പരുക്കരാണ്, വളരെ കഠിനന്മാരാണ്. ആ മലക്കുകളെ തൊട്ട് ആ നരകത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ നിങ്ങളുടെ മക്കളുടെ കാര്യം സുരക്ഷിതമാക്കിയിട്ടുണ്ടോ എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മോട് ചോദിക്കുന്നു. അതുകൊണ്ട് സഹോദര, നമ്മുടെ മക്കളുടെ കാര്യം ഏറ്റവും ഗൗരവമുള്ള വിഷയമാണ്. നാം മരിച്ചു കഴിഞ്ഞാൽ ഇസ്ലാമിന്റെ പതാക വഹിക്കേണ്ടത് അവരാണ്. നമുക്ക് ശേഷം ഈ ദീൻ നാം കൈമാറുന്നത് നമ്മുടെ മക്കളിലേക്കാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ മക്കളെ ശരിയായി വളർത്തുക എന്നത് അവരെ ഇസ്ലാമിന്റെ പാതയിൽ, കുഫറിന്റെ വഴിയിലേക്ക് അടുപ്പിക്കാതെ അള്ളാഹുവിന്റെ ദീനിൽ തന്നെ അവരെ ഉറപ്പിച്ചു നിർത്തുക എന്നത് നമ്മുടെ മേൽ അള്ളാഹു സുബ്ഹാനഹു വതആല ഏൽപ്പിച്ച ബാധ്യതയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, മുറു അബ്നാഅകും ബിസ്സലാഹ് വഹും അബ്നാഉ സബ്ഇൻ, നിങ്ങളുടെ മക്കളെ നിങ്ങൾ നിസ്കാരത്തിലേക്ക് കൊണ്ടുപോകണം, അവർക്ക് 7 വയസ്സുള്ള പ്രായത്തിൽ. വദ്രിബൂഹും അലാ തർക്കിഹാ ലിഅശ്രിൻ, അവരത് ഒഴിവാക്കി കഴിഞ്ഞാൽ, 10 വയസ്സ് കഴിഞ്ഞാൽ അതിന്റെ പേരിൽ നിങ്ങൾക്ക് അവരെ അടിക്കാം. വഫർഖു ബൈനഹും ഫിൽ മദാജിഅ്, അതുപോലെ നിങ്ങൾ അവരെ വിരിപ്പുകളിൽ 10 വയസ്സ് കഴിഞ്ഞാൽ വേറിട്ട് കിടത്തേണ്ടതുണ്ട്. നോക്കൂ, നിങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ മക്കളെ വളർത്തേണ്ടത് എങ്ങനെയാണ് എന്ന് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഞാനിതിവിടെ ഓർമ്മപ്പെടുത്താനുള്ള കാരണം ഇസ്ലാമികമായ തർബിയത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുന്നതിന് വേണ്ടിയല്ല, മറിച്ച് നാം ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ട കാര്യം നമ്മുടെ മക്കളെ എങ്ങനെ വളർത്തണമെന്ന് അള്ളാഹുവിന്റെ റസൂൽ നമുക്ക് അറിയിച്ചു തന്നിട്ടുണ്ട്. അത് നമ്മെ പഠിപ്പിക്കാൻ മറ്റൊരാളുടെയും ആവശ്യം നമുക്കില്ല. അത് നമുക്കറിയിച്ചു നൽകാൻ, നമ്മുടെ മക്കളെ എങ്ങനെ വളർത്തണമെന്ന് പറഞ്ഞു തരാൻ ഒരു ഗവൺമെന്റും ഇവിടെയില്ല, ഒരു പോലീസുകാർക്കും അതിന് അധികാരമില്ല. നമ്മുടെ മക്കളെ വളർത്തുന്നത് നമ്മളാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല പഠിപ്പിച്ച രൂപത്തിലേ നാം നമ്മുടെ മക്കളെ വളർത്തുകയുള്ളൂ. അള്ളാഹു അതിനാണ് നമ്മെ നമ്മുടെ മക്കളെ ഏൽപ്പിച്ചിട്ടുള്ളത്. നമ്മുടെ മക്കൾ നമ്മുടേതാണ്. അവരെന്തു പഠിക്കണമെന്ന് തീരുമാനിക്കുന്നത് നമ്മളാണ്. അവരെങ്ങനെ ജീവിക്കണമെന്ന് തീരുമാനിക്കുന്നത് നമ്മളാണ്. പുറത്തുനിന്നുള്ളവരല്ല, കുഫറിന്റെയും ശിർക്കിന്റെയും ബിദ്അത്തുകളുടെയും വക്താക്കളല്ല നമ്മുടെ മക്കളെ വളർത്തേണ്ടത്. അവരല്ല നമ്മുടെ മക്കളുടെ മനസ്സുകളിൽ എന്തു വിശ്വസിക്കണമെന്ന് പറഞ്ഞു തരേണ്ടത്. നമ്മുടെ റസൂലാണെന്നും നമുക്ക് അറിയിച്ചു തന്നിട്ടുള്ളത് അള്ളാഹുവിന്റെയും റസൂലിന്റെയും കൽപ്പനകളാണ് നമ്മുടെ മക്കളുടെ കാര്യത്തിൽ നമുക്ക് വലുതായിട്ടുള്ളത്. അവരുടെ കാര്യത്തിൽ അവരെ സ്പർശിക്കാൻ ആര് വന്നാലും, ഒരു മുസ്ലിം അവന്റെ ജീവൻ ബലി കഴിച്ചിട്ടാണെങ്കിലും അള്ളാഹുവിന്റെ ദീനിനെ സംരക്ഷിക്കുന്നതിന് മുന്നിലുണ്ടായിരിക്കും. നമ്മുടെ മക്കളെ നാം ആർക്കും വിട്ടുകൊടുക്കുകയില്ല. നമ്മുടെ മക്കളെ എന്തു പഠിപ്പിക്കണമെന്ന് തീരുമാനിക്കുന്നത് നമ്മളാണ്. അള്ളാഹു സുബ്ഹാനഹു വതആലയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അവർ രണ്ടുപേരും എന്തെന്നാണോ നമ്മുടെ മക്കളുടെ കാര്യത്തിൽ നമ്മോട് കൽപ്പിച്ചിട്ടുള്ളത്, ആ കാര്യത്തിൽ ഒരു അണുകിട വ്യതിചലിക്കാൻ നാം തയ്യാറല്ല. നമ്മുടെ ജീവൻ അവരുടെ ദീനിന്, അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി ബലിയാണ്. നമ്മുടെ ജീവൻ അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി ബലിയാണ്. നമ്മുടെ മക്കൾ അവർ നമ്മുടെ ദീനിലാണ് ജീവിക്കേണ്ടത്. ആരും നമ്മുടെ മക്കളെ തട്ടിയെടുക്കാമെന്ന വ്യാമോഹത്തോടുകൂടി നമ്മുടെ വീടുകളിലേക്ക് വരേണ്ടതില്ല. അവർ നമ്മുടേതാണ്, അവർ നമ്മുടെ സ്വത്താണ്. ആ കാര്യത്തിൽ ആർക്കും അവകാശമില്ല എന്ന് നാം തുറന്നു പ്രഖ്യാപിക്കേണ്ട സമയമാണിത്. നമ്മുടെ മക്കൾ അവരെ വളർത്തേണ്ടത് എപ്രകാരമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് വളരെ മനോഹരമായി കാണിച്ചു തന്നിട്ടുണ്ട്. 5 വർഷം കൂടുമ്പോൾ മാറി മാറി എഴുതുന്ന നിങ്ങളുടെ പാഠപുസ്തകങ്ങൾ നിങ്ങളുടെ പരീക്ഷണങ്ങൾക്കുള്ള ഗിനിപ്പന്നികളല്ല നമ്മുടെ മക്കൾ.
മറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് അറിയിച്ചു തന്ന വ്യക്തമായ മാർഗനിർദ്ദേശങ്ങളാണ് നമ്മുടെ മക്കളെ വളർത്തുന്ന കാര്യത്തിൽ നമുക്കുള്ള വഴി. അതവരറിയട്ടെ, അതെല്ലാവരും മനസ്സിലാക്കട്ടെ. മുസ്ലിമിന്റെ മക്കളെ, ഇസ്ലാമിന്റെ സന്താനങ്ങളെ, അവരുടെ നേർക്ക് മോശമായ കണ്ണുകളോടുകൂടി നോക്കുന്നവർ, തങ്ങളുടെ കുഫറും ഷിർക്കും തങ്ങളുടെ ബിദ്അത്തുകളും മുർത്തികേടുകളും ഞങ്ങളുടെ ശുദ്ധമായ മക്കളുടെ മനസ്സുകളിലേക്ക് കുത്തിവെക്കാമെന്ന് വ്യാമോഹിക്കുന്നവർ, അവരവരുടെ വെള്ളം മാറ്റിവെക്കട്ടെ. അവരുടെ വ്യാമോഹം നടക്കുന്നതല്ല, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഞങ്ങളുടെ മക്കളെ എന്ത് പഠിപ്പിക്കണമെന്ന് പറഞ്ഞു തന്നത്. അതിന് ഇന്നലെ വന്ന നിങ്ങളുടെ ഭരണാധികാരികൾ എഴുതി വെച്ച മാർഗനിർദ്ദേശങ്ങളല്ല നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്നാണ് ലോകത്തിന്റെ നേതാവായ ഇബ്നു അബ്ബാസിനെ വളർത്തിയെടുത്തത്, ഇബ്നു ഉമറിനെ വളർത്തിയെടുത്തത്, അതുപോലെ തന്നെ സയ്ദ് ഇബ്നു ഹാരിസയെ വളർത്തിയെടുത്തത്. അതുപോലുള്ള മക്കളാണ് ഞങ്ങൾക്ക് വേണ്ടത്. അതല്ലാതെ നിങ്ങളുടെ പരീക്ഷണ ശാലകളിൽ ഉണ്ടാക്കിയെടുക്കുന്ന, നിങ്ങൾ വർഷാവർഷം മാറ്റി എഴുതിക്കൊണ്ടിരിക്കുന്ന പാഠപുസ്തകങ്ങളിലൂടെ പഠിപ്പിക്കുന്ന മക്കളെയല്ല ഞങ്ങൾക്ക് വേണ്ടത്. ഞങ്ങൾ അതിനുവേണ്ടിയാണ് മക്കളെ മാറ്റിവെച്ചിട്ടുള്ളത്, അള്ളാഹുവിന്റെ ദീനനുസരിച്ച് ജീവിക്കുന്ന മക്കളായി മാറുന്നതിനു വേണ്ടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്നു അബ്ബാസിന്റെ തോളത്ത് വെച്ച്, തോളത്ത് കൈവച്ചു പറഞ്ഞ വാക്കുകൾ ഞങ്ങൾ ഞങ്ങളുടെ മക്കളെ പഠിപ്പിക്കും, അത് തടയാൻ ഒരാൾക്കും തന്നെ സാധിക്കുകയില്ല. അവിടുന്ന് പറഞ്ഞു, യാ ഗുലാം ഇന്നി ഉഅല്ലിമുക കലിമാത്ത്, എന്റെ പൊന്നുമോനെ ഞാൻ നിനക്ക് കുറച്ച് വാക്കുകൾ പഠിപ്പിച്ചു തരാം. ഇഹ്ഫദില്ലാഹ യഹ്ഫദുക, നീ അള്ളാഹുവിനെ സൂക്ഷിക്കുക, അള്ളാഹു നിന്നെ സംരക്ഷിക്കും. ഇതാണ് ഞങ്ങളുടെ മക്കൾക്ക് ഞങ്ങളെ പഠിപ്പിക്കാൻ, ഞങ്ങളുടെ മക്കളെ ഞങ്ങൾക്ക് പഠിപ്പിക്കാനുള്ളത്. നിങ്ങളുടെ പാഠപുസ്തകങ്ങളിൽ എവിടെ ഇത്? ഇത് ഞങ്ങളുടെ റസൂൽ പഠിപ്പിച്ചതേ. ഇത് നിങ്ങളുടെ പാഠപുസ്തകങ്ങളിൽ എവിടെ? അള്ളാഹുവിനെയും റസൂലിനെയും ബഹുമാനിക്കണമെന്ന് നിങ്ങളുടെ പാഠപുസ്തകങ്ങളിലുണ്ടോ? ഇസ്ലാമിനെയും മുസ്ലിമിനെയും ആദരിക്കണമെന്ന് നിങ്ങളുടെ പാഠപുസ്തകങ്ങളിൽ പറഞ്ഞിട്ടുണ്ടോ? പറയൂ, നിങ്ങൾ ഇസ്ലാമിന്റെ മാർഗത്തിൽ ഉറച്ചു നിൽക്കണമെന്ന് മക്കളോട് പഠിപ്പിക്കുന്നതാണ് തീവ്രവാദമായി നിങ്ങൾ കാണുന്നതെങ്കിൽ ആ തീവ്രവാദത്തിന്റെ വക്താക്കൾ തന്നെയാണ് ഞങ്ങൾ. അത് പറയുന്നതിന് ഞങ്ങൾക്ക് മടിയില്ല. അള്ളാഹുവിന്റെ ദീനാണ് ഞങ്ങൾക്ക് വലുതായിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇഹ്ഫദില്ലാഹ യഹ്ഫദുക തജിദുഹു തുജാഹക, നീ അള്ളാഹുവിനെ സൂക്ഷിക്കുക, നിനക്ക് അള്ളാഹു സംരക്ഷകനായി ഉണ്ടാകും, അവനെ നിനക്ക് നിന്റെ മുന്നിൽ കാണാൻ കഴിയും. വഇദാ സഅൽത ഫസ്അലില്ലാഹ, നീ ചോദിക്കുകയാണെങ്കിൽ അള്ളാഹുവിനോട് ചോദിക്കുക. വഇദാ സ്തഅൻത ഫസ്തഅൻ ബില്ലാഹ, നീ സഹായം തേടുകയാണെങ്കിൽ അള്ളാഹുവിനോട് സഹായം തേടുക. വിഗ്രഹങ്ങളോടല്ല, മഖബറകളോടല്ല, ജാരങ്ങളോടല്ല, ഇന്നലകളിൽ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആരാധ്യ വസ്തുക്കളോടല്ല, അള്ളാഹുവിനോട് നീ ചോദിക്കുക. ഇതാണ് ഞങ്ങളുടെ മക്കൾക്ക് ഞങ്ങൾ പഠിപ്പിക്കുന്ന പാഠപുസ്തകം. ഇത് നിങ്ങളുടെ പുസ്തകങ്ങളിലുണ്ടോ? ഇത് നിങ്ങൾ എഴുതി വച്ചിട്ടുണ്ടോ? ഇതാണോ നിങ്ങൾക്ക് ഞങ്ങളുടെ മക്കളെ പഠിപ്പിക്കാനുള്ളത്? ആണെങ്കിൽ സ്വാഗതം, ഇതാ ഞങ്ങളുടെ മക്കളെ, ഞങ്ങൾ നിങ്ങൾക്ക് വിട്ടേച്ചു തരാം. അതല്ല അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് അവരെ വ്യതിചലിപ്പിക്കാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ, ഇസ്ലാമിന്റെ പകരം കുഫറിനെയാണ് അവരുടെ ഹൃദയങ്ങളിൽ നിങ്ങൾ കുത്തിവെക്കാൻ ശ്രമിക്കുന്നതെങ്കിൽ എങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ മക്കളെ നിങ്ങൾക്ക് വിട്ടു നൽകും? അതുകൊണ്ട് ഓരോ മുസ്ലിമും ഗൗരവത്തിൽ തന്റെ ദീനിനു വേണ്ടി ഉറച്ചു നിൽക്കേണ്ട സന്ദർഭമാണിത്. ആരെയും അവൻ പേടിക്കേണ്ടതില്ല. ഫല തഖാഫൂഹും വഖാഫൂനി ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ ആരെയും ഭയക്കേണ്ടതില്ല, അള്ളാഹുവിനെ ഭയക്കുക നിങ്ങൾ മുഅ്മിനീങ്ങളാണെങ്കിൽ. നമ്മുടെ മക്കളുടെ കാര്യമാണിത്, ഇസ്ലാമിന് അനന്തരമായി നൽകേണ്ട കാര്യമാണിത്. ഈ ദീൻ ഇവിടെ നിന്ന് അവസാനിപ്പിക്കാനാണ് അവർ ഉദ്ദേശിക്കുന്നത്. വദ്ദൂ ലൗ തുദ്ഹിനു ഫയുദ്ഹിനൂൻ, നിങ്ങളൊന്ന് മയപ്പെടുത്തിയാൽ അവരും മയപ്പെടുത്താമെന്ന് ഉദ്ദേശിക്കുന്നുണ്ട്. നിങ്ങൾ ഇസ്ലാമിന്റെ മാർഗത്തിൽ നിന്ന് പിന്നോട്ട് പോയാൽ കുഫറിന്റെ വഴികളുമായി നിങ്ങളുടെ അടുക്കലേക്ക് ചാടി വരാമെന്ന് അവർ വിചാരിക്കുന്നുണ്ട്. ആ വഴി നിങ്ങൾ തുറന്നു കൊടുക്കരുത്. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, വലൻ തർദ അൻക യഹൂദ് വലൻ നസാര ഹത്താ തത്തബിഅ മില്ലതഹും, യഹൂദരാകട്ടെ നസ്രാനികളാകട്ടെ അവരുടെ വഴി നീ പിൻപറ്റുന്നതുവരെ അവർ നിന്നെക്കുറിച്ച് തൃപ്തിപ്പെടുകയില്ല. അവർക്ക് വേണ്ടത് നാം കാഫറാവുക എന്നതാണ്. വദ്ദൂ ലൗ തക്ഫറു കമാ കഫറു, നിങ്ങൾ കാഫർ, അവർ കാഫറായതുപോലെ നിങ്ങളും കാഫറാകണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. അതാണ് അവർ ആഗ്രഹിക്കുന്നത്, ഇസ്ലാമിന്റെ മില്ലത്തിൽ നിന്ന് അള്ളാഹുവിന് മാത്രം സുജൂദ് ചെയ്യുക എന്ന അങ്ങേയറ്റത്തെ സ്വാതന്ത്ര്യത്തിൽ നിന്ന് വിഗ്രഹങ്ങൾക്കും അക്ബറകൾക്കും മുന്നിൽ സുജൂദ് ചെയ്യുന്ന അടിമത്തത്തിലേക്ക് നാം പോകണമെന്നാണ് അവർ പറയുന്നത്. അതിലേക്ക് ഞങ്ങളില്ല, ഞങ്ങളെ അള്ളാഹു സ്വാതന്ത്ര്യമാക്കിയിട്ടുണ്ട്. ഞങ്ങൾക്ക് ഏറ്റവും വലിയ സ്വാതന്ത്ര്യമുണ്ട്, അത് ഇസ്ലാമിന്റെ സ്വാതന്ത്ര്യമാണ്. അള്ളാഹുവിന്റെ മാർഗത്തിലാണ് ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നത്.
ആ മാർഗത്തിൽ നിന്ന് ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും പുറത്തു കൊണ്ടുവരാമെന്ന് വിചാരിക്കുന്നവർ, വിദ്യാഭ്യാസ അവകാശ നിയമം എന്ന പേരിൽ അതല്ലെങ്കിൽ ഞങ്ങളുടെ മക്കളെ എന്തു പഠിപ്പിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളല്ല, അത് ഞങ്ങളാണ്. ഞങ്ങളുടെ മക്കളെ ഉണ്ടാക്കിയത് ഞങ്ങളാണെങ്കിൽ അവരെ എങ്ങനെ വളർത്തണമെന്നും ഞങ്ങൾക്കറിയാം. ഇത് മുസ്ലിമീങ്ങൾ ഉറപ്പ് ഉറച്ച ശബ്ദത്തോടുകൂടി പ്രഖ്യാപിക്കേണ്ട സമയമാണിത്. നമ്മുടെ ദീനിനെയാണ് അവർ ഉന്നമക്കുന്നത്. ഏതെങ്കിലും ചില സ്കൂളുകളെയല്ല, ഏതെങ്കിലും ചില വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയല്ല, മറിച്ച് ഇസ്ലാമിനെയാണ് അവർ ഉന്നമക്കുന്നത്. ഇസ്ലാമിന്റെ ഭാവിയെയാണ് അവർ ഭയക്കുന്നത്. അതുകൊണ്ട് മുസ്ലിം സഹോദരങ്ങളെ, ഗൗരവത്തിലെ ഈ വിഷയം നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് എങ്ങനെ മക്കളെ പഠിപ്പിക്കണമെന്ന് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അവിടുന്ന് പറഞ്ഞില്ലേ, മാ വറസ വാലിദുൻ വലദാ ഖൈറൻ മിൻ അദബിൻ ഹസൻ. ഒരു പിതാവും ഒരു മകനും ഇതിനേക്കാൾ നല്ല ഒരു അനന്തര സ്വത്ത് നൽകിയിട്ടില്ല. നല്ല അദബിനേക്കാൾ, നല്ല ഇസ്ലാമിനേക്കാൾ, നല്ല മര്യാദകളേക്കാൾ മറ്റൊരു കാര്യവും ഒരു പിതാവിനും മറ്റൊരു മകന് അനന്തരമായി നൽകാൻ കഴിഞ്ഞിട്ടില്ല. ഏതൊരു പിതാവിനും നൽകാൻ സാധിക്കുന്ന ഏറ്റവും നല്ല അനന്തര സ്വത്ത് ഇസ്ലാമാണ്. ഈ നിഅമത്തൻ, എന്റെ മകന്റെ കൈകളിലേക്ക് നിനക്ക് വെച്ചു കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല സമ്മാനം ഈ ദീനൻ. നിന്റെ സമ്പാദ്യമല്ല, നിന്റെ കാറുകളല്ല, നിന്റെ വസ്ത്രങ്ങളല്ല, നിന്റെ അഭിമാനവും തറവാടിത്തവുമല്ല, ഇസ്ലാമാണ്. പിതാക്കളെ, മാതാക്കളെ, ആ ഇസ്ലാമിന്റെ മാർഗത്തിൽ ഒരുമിക്കുക. ആ ഇസ്ലാം നിങ്ങളുടെ മക്കൾക്ക് പകർന്നു നൽകുക. അതൊരാളും നിങ്ങളുടെ അടുക്കൽ നിന്ന് തടയാതിരിക്കട്ടെ. അള്ളാഹുവിന്റെ ദീനിന്റെ മുന്നിൽ ആരെയും നിങ്ങൾ ഭയപ്പെടാതിരിക്കുക. എന്തിനാണ് ഖബ്ബാബ് ഇബ്നു അർറത്, എന്തിനാണ് ബിലാൽ ഇബ്നു റവാഹ, എന്തിനാണ് അമ്മാർ ഇബ്നു യാസിർ, എന്തിനാണ് യാസിറും സുമയ്യയും പീഡിപ്പിക്കപ്പെട്ടത്? ഇസ്ലാമിന്റെ മാർഗത്തിലല്ലാതെ അഹദായ റബ്ബായ അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കൂ എന്ന് പറഞ്ഞതിന്റെ പേരിലല്ലാതെ അവരുടെ മേൽ എന്തിനാണ് പാറക്കല്ലുകൾ കയറ്റിവെച്ചത്? ആ പീഡനങ്ങളും പ്രയാസങ്ങളും ഇസ്ലാമിന്റെ മാർഗത്തിൽ നിനക്ക് വരികയാണെങ്കിൽ നീ ഭയക്കേണ്ടതില്ല. ഇത് അള്ളാഹുവിന്റെ ദീനാണ്, ഇത് അള്ളാഹുവിന്റെ ദീനാണ്. നീ അള്ളാഹുവിനെ സഹായിക്കുകയാണെങ്കിൽ അള്ളാഹു നിന്നെ സഹായിക്കും. നിങ്ങളുടെ കാൽപ്പാടുകൾ അള്ളാഹു ഉറപ്പിച്ചു നിർത്തും. അള്ളാഹുവിലാണ് നമ്മുടെ പ്രതീക്ഷയുള്ളത്. നാം ആരെയും ഭയക്കേണ്ടതില്ല, നമ്മോടൊപ്പം അള്ളാഹുവാണ് ഉള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്നു അബ്ബാസിന് പഠിപ്പിച്ചു കൊടുത്ത വാക്കുകളുടെ ബാക്കിയിൽ ഇപ്രകാരമുണ്ട്: വലം അന്നൽ ഉമ്മത ലൗ ഇജ്തമഅത അലാ യൻഫഉക ബിശൈഇൻ ലം യൻഫഉക ബിശൈഇൻ ഇല്ലാ ഖദ് കതബഹു അല്ലാഹു ലക. പൊന്നുമോനെ ഇബ്നു അബ്ബാസെ നീ അറിയുക, ഈ ലോകം മുഴുവൻ നിനക്കെതിരെ ഒരു ഉപദ്രവത്തിന് വേണ്ടി ഒരുമിച്ചാൽ, ലോകം മുഴുവൻ, ഒരു രാജ്യം മുഴുവൻ എന്നല്ല, ഒരു അധികാരികൾ മുഴുവൻ എന്നല്ല, ലോകം മുഴുവൻ നിനക്കെതിരെ ഒരുമിച്ചാലും അവർക്ക് നിനക്കൊരു ഉപദ്രവവും ചെയ്യാൻ കഴിയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്കത് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിലല്ലാതെ. നിങ്ങൾ എന്തുകാട്ടിയാണ് ഞങ്ങളെ പേടിപ്പിക്കുന്നത്? നിങ്ങൾക്ക് എന്തു കാണിച്ചാണ് ഞങ്ങളെ പേടിപ്പിക്കാൻ സാധിക്കുക? അള്ളാഹുവിന്റെ നരകമാണ് ഞങ്ങൾ ഭയപ്പെടുന്നത്, അവന്റെ സ്വർഗമാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. മരണത്തിൽ നിന്ന് എത്ര വേഗത്തിൽ നിങ്ങൾ അകലേക്ക് പോകുന്നുവോ അത്ര വേഗത്തിൽ ഞങ്ങൾ അതിനെ സ്നേഹിക്കുന്നുണ്ട്. സ്വർഗമല്ലാതെ മറ്റൊന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. എന്താണ് നിങ്ങൾക്ക് ഞങ്ങളെ പേടിപ്പിക്കാനുള്ളത്? അതുകൊണ്ട് ഞങ്ങളുടെ മക്കൾ, ഞങ്ങളുടെ ദീൻ, അത് ഞങ്ങൾക്ക് ഏറ്റവും വലുതാണ്. ആർക്കെല്ലാം ഇഷ്ടപ്പെട്ടില്ലെങ്കിലും, ആർക്കെല്ലാം വെറുത്താലും, ആർക്കെല്ലാം ഇത് പിന്തിരിപ്പനായി തോന്നിയാലും, ആർക്കെല്ലാം ഇത് അസഹിഷ്ണുതയായി തോന്നിയാലും, ഞങ്ങളുടെ ദീനാണ് ഞങ്ങൾക്ക് വലുത്. അതിനുവേണ്ടിയാണ് ഞങ്ങളുടെ ജീവൻ ഞങ്ങൾ മാറ്റിവെച്ചിട്ടുള്ളത്. ഖുൽ ഇന്ന സലാത്തി, നിനക്കറിയുമോ, ഇന്ന സലാത്തി വനുസുഖി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. എന്റെ നിസ്കാരവും എന്റെ ബലികർമ്മങ്ങളും എന്റെ ജീവിതവും എന്റെ മരണവും അള്ളാഹുവിന് വേണ്ടിയാണ് എന്ന് എല്ലാ നിസ്കാരങ്ങളിലും പ്രഖ്യാപിക്കുന്ന ഓരോ മുസൽമാനും അവന്റെ ദീനാണ് വലുത്. എല്ലാ നിസ്കാരങ്ങളിലും ഞങ്ങൾ പ്രഖ്യാപിക്കുന്ന അതാണ്. നിനക്കറിയുമോ അത്? അതുകൊണ്ട് മുസ്ലിമേ, ഈ സന്ദർഭത്തിൽ നമ്മുടെ ദീനിന്റെ ഇജ്ജത്ത് നാം ഉറപ്പിച്ചു മുന്നോട്ട് കാണിക്കേണ്ടതുണ്ട്, പുറത്തേക്ക് കാണിക്കേണ്ടതുണ്ട്. യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹം മരിക്കുന്ന വേളയിൽ തന്റെ മക്കളോട് ചോദിച്ച ചോദ്യം എന്താണ് എന്ന് അല്ലാഹു തആല അറിയിച്ചിട്ടുണ്ട്. അം കുൻതും ഷുഹദാ ഇദ് ഹദറ യാക്കൂബൽ മൗത്ത് إذ قال لبنيه ما تعبدون إذ قال لبنيه ما تعبدون من بعدي يعقوب نبي عليه الصلاة والسلام
അദ്ദേഹത്തിന് മരണമാസന്നമായ സന്ദർഭത്തിൽ തന്റെ മക്കളോട് ചോദിച്ചത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് അള്ളാഹു ചോദിക്കുന്നു. എന്താണ് അദ്ദേഹം ചോദിച്ചത്? അദ്ദേഹം ചോദിക്കുന്നു, മാ തഅബുദൂന മിൻ ബഅദി. നോക്കൂ, ഒരു മനുഷ്യന്റെ മരണത്തിന്റെ സന്ദർഭത്തിലുള്ള വേവലാതീതാണ്. മാ തഅബുദൂന മിൻ ബഅദി, നിങ്ങൾ എനിക്ക് ശേഷം എന്തിനെയാണ് ആരാധിക്കുക? നിങ്ങൾ എനിക്ക് ശേഷം ഏതൊരു മാർഗത്തിലാണ് നിലകൊള്ളുക? നിങ്ങൾ എനിക്ക് ശേഷം ഏതൊരു ദീനിലാണ് നിലനിൽക്കുക? ഇതാണ് ഒരു പിതാവിന്റെ വേദന. അവന്റെ പണമല്ല, അവന്റെ 10-ാം ക്ലാസ് സർട്ടിഫിക്കറ്റ് അല്ല, അവന്റെ എഞ്ചിനീയറിംഗും ഡോക്ടറേറ്റുമല്ല, അവൻ ഏത് ദീനിലാണ് മരിക്കാൻ പോകുന്നത്? ഇതാണൊരു പിതാവിന്റെ വേദന, ഇതാണൊരു പിതാവിന്റെ പ്രയാസം. അല്ലാതെ തന്റെ മകന് ലഭിക്കുന്ന സമ്പത്തിന്റെ കെട്ടുകളല്ല, അതല്ല അവനെ വേദനിപ്പിക്കേണ്ടത്. ഇതാണ് യാക്കൂബ് നബിയുടെ ചോദ്യം. നിങ്ങളിൽ എത്ര പേർ ചോദിച്ചിട്ടുണ്ട്? നമ്മളിൽ എത്ര പേർ ചോദിച്ചിട്ടുണ്ട്? നമ്മളിൽ എത്ര പേർ വേദനിച്ചിട്ടുണ്ട്? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം, അദ്ദേഹത്തിന്റെ പ്രാർത്ഥന നിങ്ങൾക്കറിയില്ലേ? വിഗ്രഹങ്ങൾ തച്ചുടച്ചവനാണ് ഇബ്രാഹിം. അദ്ദേഹം എന്താണ് പ്രാർത്ഥിച്ചത്? അദ്ദേഹം പ്രാർത്ഥിച്ചു, അല്ലാഹുവേ, നീ എന്നെയും എന്റെ മക്കളെയും, റബ്ബി ജുനുബ്നി വബനിയ അൻ നഅബുദൽ അസ്നാം, അല്ലാഹുവേ, എന്നെയും എന്റെ മക്കളെയും വിഗ്രഹങ്ങൾ ആരാധിക്കുന്നതിലേക്ക് നീ എത്തിക്കാൻ പാടില്ല. ഒരു പിതാവിന്റെ വേദനയാണത്. ആ പിതാവിന്റെ മക്കളാണ് നമ്മൾ, ഇബ്രാഹിമിന്റെ മക്കളാണ് നമ്മൾ. എവിടെ നമ്മുടെ പൗരുഷം? എവിടെ നമ്മുടെ ഇസ്ലാം? എവിടെ നമ്മുടെ ദീൻ? എവിടെ ഇന്നലകളിലെ ഇസ്ലാമിന്റെ ചുണക്കുട്ടികൾ? ഇന്ന് അള്ളാഹുവിന്റെ ദീനിത പരീക്ഷണത്തിന് വിധേയമാക്കിക്കൊണ്ടിരിക്കുന്നു. ഈ സന്ദർഭത്തിൽ പലരും പേടിച്ച് മാളത്തിലൊളിക്കുകയാണ്. ചില ആണും പെണ്ണും കെട്ടവർ, അവർ ഞങ്ങളിൽപ്പെട്ടവരല്ല, അവർ ഞങ്ങളോടൊപ്പമല്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എല്ലാ മുസ്ലിമിങ്ങളെല്ലാവരും ഞങ്ങളോടൊപ്പമാണ്, എല്ലാ മുസ്ലിമും അവരൊക്കെ ഞങ്ങളൊക്കെ ഒരുമിച്ചാണ്, ഇസ്ലാമിന്റെ പേരിൽ ഞങ്ങൾ ഒന്നാണ്. അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഞങ്ങൾ ഇസ്ലാമിന്റെ പേരിൽ ഒന്നാണ്. നിങ്ങൾ അള്ളാഹുവിന്റെ പാശത്തിൽ ഒരുമിച്ച് മുറുകെ പിടിക്കുക, ഭിന്നിക്കാൻ പാടില്ല. അള്ളാഹുവിന്റെ മാർഗത്തിൽ ഞങ്ങൾ ഒന്നാണ്, ഞങ്ങൾ ആരിൽ നിന്നും ഒഴിവല്ല, ഞങ്ങളെല്ലാ മുസ്ലിമീങ്ങളോടും ഒപ്പമാണ്. അതുകൊണ്ട് സഹോദര, അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ദീനാണ് നമുക്ക് വലുതായിട്ടുള്ളത്. ഈ ദീനാണ് നമ്മുടെ മക്കൾക്ക് നമ്മൾ പകർന്നു കൊടുക്കാൻ പോകുന്നത്. അതിനപ്പുറത്തേക്കൊന്നും നമ്മുടെ മക്കൾക്ക് നാം പകർന്നു നൽകാൻ ആഗ്രഹിക്കുന്നില്ല. അവൻ ABCD അറിഞ്ഞിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, അവന് മറ്റുള്ളത് അറിഞ്ഞിട്ടില്ലെങ്കിലും കണ്ണ് എങ്ങനെയാണ് കാണുന്നത്, അതിന്റെ കോർണിയക്കുള്ളിൽ എത്രമാത്രം ഞരമ്പുകളുണ്ട് എന്ന് അവൻ പഠിച്ചിട്ടില്ലെങ്കിൽ ഒരു കുഴപ്പവുമില്ല, അവന്റെ പരലോകം നഷ്ടപ്പെടാൻ പോകുന്നില്ല. എന്നാൽ അള്ളാഹു ആരാണ്, മുഹമ്മദ് നബി ആരാണ്, ഇസ്ലാം എന്താണ് എന്ന് അറിഞ്ഞിട്ടില്ലെങ്കിൽ അവൻ മരിച്ചു കഴിഞ്ഞാൽ പോകുന്ന നരകത്തിലേക്കാണ്. ഇതാണ് നമ്മെ വേദനിപ്പിക്കുന്നത്, ഇതാണ് നമ്മെ ഭയപ്പെടുത്തുന്നത്, ഇതാണ് നമ്മെ ഭയപ്പെടുത്തുന്നത്. അതുകൊണ്ട് സഹോദര, യഹൂബ് നബിയുടെ ചോദ്യം നമുക്കും ബാധകമാണ്. ലുക്മാൻ അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ മക്കൾക്ക് കൊടുത്ത ഉപദേശം എന്താണ്? മോനെ, നീ ബയോളജി പഠിക്കണം, കെമിസ്ട്രി പഠിക്കണം എന്നാണോ? وإذ قال لقمان لابنه يا بني وهو يعظه يا بني لا تشرك بالله إن الشرك لظلم عظيم. لقمان عليه الصلاة والسلام تنما جنود برني بني موني لا تشرك بالله ني الله البنجر كرد ني كانت دين انه عرادي كان بار الله ني الله من واتر مع عبادتي ين بار إن الشرك لظلم عظيم. ഏറ്റവും വലിയ തിന്മ ശിർക്കൻ, ഏറ്റവും വലിയ തിന്മ അള്ളാഹുവിന് പുറമെയുള്ളവരെ പങ്കുചേർക്കുന്നതൻ. ഇതാണ് ലുക്മാൻ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഉപദേശം. ഇതാണ് നമ്മുടെ പാഠപുസ്തകങ്ങളിൽ ഉള്ളത്? ഇതാണോ നമ്മൾ പഠിപ്പിക്കാൻ നമ്മുടെ കുട്ടികളെ വിട്ടുകൊടുക്കുന്നത്? ഇതിനാണോ വിടുന്നത്? എത്ര പേർ നമ്മുടെ മക്കൾക്ക് ഇത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്? അതുകൊണ്ട് സഹോദര, ഇത് നമ്മുടെ ദീനൻ, അള്ളാഹുവിന്റെ ദീനൻ. അവനാണ് നമുക്ക് എല്ലാ നിഅമത്തുകളും നൽകിയത്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞ വാക്ക് എത്ര മനോഹരമാണ്. നഹ്നു ഖൗമുൻ അഅസ്സന അല്ലാഹു ബിഹാദൽ ഇസ്ലാം വമഹ്മ ബതഗൈന അൽഇസ്സത ഫി ഗൈരിഹ് അദല്ലന അല്ലാഹ്. നമ്മുടെ ഈ സമൂഹം അവർക്ക് ഇസ്സത്ത് കിട്ടിയത് അല്ലാഹുവിന്റെ ദീൻ കൊണ്ടാണ്. നാം എന്ന് ഈ ദീനിലല്ലാതെ ഇസ്സത്ത് തേടി പോകുന്നുവോ, പ്രതാപം അന്വേഷിച്ചു പോകുന്നുവോ, അന്ന് അല്ലാഹു നമ്മെ അപമാനിതരാക്കാതിരിക്കുകയില്ല. അതുകൊണ്ട് മുസ്ലിം മുസ്ലിം മുസൽമാനെ,
നീ ഐസത്ത് പ്രതീക്ഷിച്ചുകൊണ്ട് മാറത്തിലൊളിക്കാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ, നീ ഐസത്ത് പ്രതീക്ഷിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ദീനിനെ ബലിയിറക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ, അപമാനം നിന്റെ വീട്ടിന്റെ ഉള്ളിലേക്ക് കയറി വരും. അപമാനവും നിന്ദയും നീ വീട്ടിന്റെ മുറിയിന്റെ ഉള്ളിൽ അടച്ചിരുന്നാൽ പോലും അത് നിന്നെ കണ്ടെത്തുക തന്നെ ചെയ്യും. അതുകൊണ്ട് സഹോദര, നമ്മുടെ മക്കളുടെ കാര്യം ഗൗരവത്തിൽ നാം ചിന്തിക്കണം. പലപ്പോഴും ആളുകൾ വിചാരിക്കുന്നത് കുഫാറുകൾ അവർ പഠിപ്പിക്കുന്നത് ഭൗതികമായ കാര്യങ്ങളാണ്. എങ്ങനെയാണ് കെമിസ്ട്രിയിൽ ഹൈഡ്രോജനും ഓക്സിജനും കൂടി ചേർന്നാൽ എന്ത് സംഭവിക്കുന്നു എന്നാണ് അവർ പഠിപ്പിക്കുന്നത്. ആണോ നമ്മുടെ പാഠപുസ്തകങ്ങൾ നമ്മൾ തുറന്നു നോക്കിയിട്ടുണ്ടോ? എന്താണ് അവിടെ പഠിപ്പിക്കുന്നത് എന്ന് നിങ്ങൾ നോക്കിയിട്ടുണ്ടോ? വിദ്യാഭ്യാസ അവകാശ നിയമം എന്ന പേരിൽ നോക്കൂ നിങ്ങൾ, സ്വാതന്ത്ര്യം ഉച്ചത്തിൽ പറയുന്ന സ്വാതന്ത്ര്യം, സ്വാതന്ത്ര്യത്തിന്റെ വക്താക്കളാണ് ഞങ്ങളെന്ന് പറയുന്ന ആളുകൾ. അവർ നമ്മുടെ മക്കൾ, അവരുടെ മക്കളെയല്ല നമ്മുടെ മക്കൾ, നമ്മുടെ മക്കളെ എന്തു പഠിപ്പിക്കണമെന്ന് തീരുമാനിക്കുന്നത് അവരാണ്. ഇതെന്തു സ്വാതന്ത്ര്യമാണ്? ഇതെപ്പോഴാണ് സ്വാതന്ത്ര്യമായത്? ഇതെപ്പോഴാണ് ഫ്രീഡം എന്ന് പറയാൻ പറ്റുക? നമ്മുടെ മക്കളെ പഠിപ്പിക്കേണ്ടത് എന്താണ് എന്ന് തീരുമാനിക്കുന്നത് നമ്മൾ. മാത്രമല്ല ഇവിടുത്തെ വിദ്യാഭ്യാസ സംവിധാനങ്ങളുടെ അവസ്ഥ എന്താണ്? ഓരോ 5 വർഷം കൂടുമ്പോഴും ഓരോ ഭരണാധികാരികൾ മാറി വരുന്നതിനനുസരിച്ച് ടെക്സ്റ്റ് ബുക്കുകൾ മാറും. ഇന്നലെ വരെ ഹലാലായിരുന്നത് ഇന്ന് ഹറാമായി, ഇന്നലെ വരെ നല്ലതായിരുന്നത് ഇന്ന് ചീത്തതായി, ഇന്നലെ വരെ നല്ലവനെന്ന് വിളിക്കപ്പെട്ടവൻ ഇന്ന് ചീത്തവനായി. ഈ പരീക്ഷണങ്ങൾക്കാണ് ഞങ്ങളുടെ മക്കളെ ഞങ്ങൾ വിട്ടുതരേണ്ടത്. മാത്രമല്ല വിദ്യാലയങ്ങളിൽ സംഭവിക്കുന്നതിന്റെ എത്രയെത്ര പീഡന വാർത്തകൾ, എത്രയെത്ര വൃത്തികെട്ട വാർത്തകൾ, മയക്കുമരുന്നുകൾ, ഇതിനെ കടിമപ്പെടുന്ന കുട്ടികൾ എവിടെ നിന്നാണ് ഇത് പഠിക്കുന്നത്? ഞങ്ങൾ വീടുകളിൽ നിന്ന് ഉണ്ടാക്കി കൊടുത്തതാണ്, ഞങ്ങളുടെ ഭവനങ്ങളിൽ വെച്ച് ഞങ്ങൾ ഉണ്ടാക്കി കൊടുത്തതാണ്. ഇത് ഞങ്ങൾ നിങ്ങളുടെ കൈകളിൽ ഏൽപ്പിച്ച മക്കളെ നിങ്ങൾ ഞങ്ങൾക്ക് എങ്ങനെയാണ് തിരിച്ചു തന്നത്? ഞങ്ങൾ ശുദ്ധമായി ഏൽപ്പിച്ച മക്കൾ അവരതുപോലെ തന്നെ ഇപ്പോഴും ബാക്കിയുണ്ടോ? ആൺകുട്ടികളും പെൺകുട്ടികളും കൂടിക്കലർന്ന് ആണിനെ കണ്ടാൽ തിരിച്ചറിയില്ല, പെണ്ണിനെ കണ്ടാൽ തിരിച്ചറിയില്ല. ആണിന്റെ പൗരുഷം നശിച്ചു പോകുന്നു, പെണ്ണിന്റെ സ്ത്രീത്വമില്ലാതെയായി പോകുന്നു. ഇതാണോ നീ പഠിപ്പിക്കുന്ന നന്മ? ഇതാണോ നീ മനസ്സിലാക്കിയ നന്മ? സ്കൂളുകളിൽ കാണാം പെണ്ണുങ്ങളുടെ പിന്നാലെ നടക്കുന്ന കുറെ ആണുങ്ങൾ. പ്രേമമാണത്രേ ലോകത്ത് കാണപ്പെട്ടതിൽ വെച്ച് ഏറ്റവും വലിയ വികാരമാണ് എന്നാണ് ആളുകൾ പറയുന്നത്, ഒരു പെണ്ണിന്റെ പിന്നാലെ മണപ്പിച്ച് നടക്കുക എന്നത്. ഈ വൃത്തികേടുകൾക്ക് കലാലയങ്ങൾ ഇന്ന് പൊതുവെ വേദിയാണ്. ഈ വൃത്തികേടുകളിലേക്കാണ് ഞങ്ങളുടെ മക്കളെ ഞങ്ങൾ പറഞ്ഞേക്കേണ്ടത്. ഇതാണോ സ്വാതന്ത്ര്യം? ഇതാണോ പുരോഗമനം? ഇതാണോ മുന്നോട്ടുള്ള പോക്ക്? ഇതാണോ നിങ്ങൾ ഞങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുന്ന നന്മകളും പുരോഗമനവും? ഈ പുരോഗമനം ഞങ്ങൾക്ക് പുരോഗമനമല്ല. എന്താണ് അവിടെ പഠിപ്പിക്കുന്നത്? 10ാം ക്ലാസ്സിൽ ഞാൻ പഠിക്കുന്ന സന്ദർഭത്തിൽ ബയോളജിയിൽ അവസാനത്തെ പാഠത്തിലുള്ള വിഷയം മനുഷ്യനെങ്ങനെയാണ് ഉണ്ടായത് എന്ന്. അപ്പോൾ 2 അഭിപ്രായങ്ങളാണ് എത്ര മനുഷ്യനുണ്ടായതിന്റെ പിന്നിലുള്ളത്. ഒരഭിപ്രായം മനുഷ്യനെ ദൈവമുണ്ടാക്കിയത് എന്നാണ്. അതിന് താഴെ പാഠപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്, ഇത് കേവലം ഒരു ഊഹം മാത്രമാണ്, ഇത് കേവലം ഒരു ഊഹം മാത്രമാണ്, ഇതിന് തെളിവുകളില്ല. ഇതാണ് പാഠപുസ്തകത്തിൽ പഠിപ്പിക്കുന്നത്. 2ാമത്തെ അഭിപ്രായം എന്താണ്? മനുഷ്യൻ കുരങ്ങനിൽ നിന്നുണ്ടായതാണ്, മനുഷ്യൻ കുരങ്ങനിൽ നിന്നുണ്ടായതാണ്. കുരങ്ങന്മാർക്കത് പറയാം, എന്നാൽ ഞങ്ങൾ മനുഷ്യരൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ വലഖദ് കറംന ബനി ആദം, ആദമിന്റെ സന്തതികളെ നാം ആദരിച്ചിട്ടുണ്ട്. അവർ കുരങ്ങന്മാരല്ല, അല്ലാഹു തആല അപമാനിച്ചവരെയാണ് അവൻ കുരങ്ങന്മാരാക്കിയത്. യഹൂദരെയും നസ്രാനികളെയും, അവർക്ക് അവരുടെ പിതാക്കന്മാർ കുരങ്ങന്മാരും പന്നികളും തന്നെയാണ്. പക്ഷേ ഞങ്ങളുടെ പിതാക്കന്മാർ കുരങ്ങന്മാരല്ല. ഞങ്ങളുടെ പിതാവ് ആദമൻ, ഇബ്രാഹിമൻ, മുഹമ്മദൻ അലൈഹിമുസ്സലാത്തു വസ്സലാം. ഇതാണ് നമ്മുടെ മക്കളെ പഠിപ്പിക്കുന്നത്. ഒരു കുട്ടി വിദ്യാലയങ്ങളിൽ നിന്ന് പുറത്തു വരുന്ന സന്ദർഭത്തിൽ കുഫാറുകളിൽപ്പെട്ട പല നേതാക്കന്മാരുടെയും പേരുകൾ കേട്ടാൽ അവന്റെ മനസ്സ് സ്നേഹം കൊണ്ട് പൂത്തുലയുകയാണ്. കുഫറിന്റെ നേതാക്കന്മാർ, ഇസ്ലാമിന്റെ ശത്രുക്കളുടെ പേരുകൾ കേട്ടുകഴിഞ്ഞാൽ, ലെനിന്റെയും സ്റ്റാലിന്റെയും പേരുകൾ കേട്ടുകഴിഞ്ഞാൽ റളിയല്ലാഹു അൻഹു എന്ന് പറയുന്നിടത്തേക്കാണ് ആളുകൾ
അവരെ മഹത്വവൽക്കരിക്കുന്നത്. ലക്ഷങ്ങളെ കൊന്നൊടുക്കിയ ക്രൂരതയുടെ പര്യായമായിരുന്ന ആളുകൾ, അവരൊക്കെ ഇവർക്ക് നേതാക്കന്മാരൻ. ഇതാണോ ഞങ്ങളെ പഠിപ്പിക്കേണ്ടത്? അനേകം ലോകത്ത് നടന്ന അനേകം വിപ്ലവങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുന്ന ഒരു ഭാഗം സോഷ്യൽ സയൻസിൽ പണ്ട് പഠിച്ചതോർക്കുന്നു. അതിൽ വ്യത്യസ്തങ്ങളായ വിപ്ലവങ്ങളെക്കുറിച്ച്, ഫ്രഞ്ച് റവല്യൂഷനെ കുറിച്ചും അതുപോലെ തന്നെ റഷ്യയിലുണ്ടായ റവല്യൂഷനെ കുറിച്ചും ഒക്കെ ചർച്ചകളുണ്ട്. ഒക്കെ വളരെ മഹത്വമുള്ളതായി അവതരിപ്പിച്ചിരിക്കുന്നു. അവസാനം അതിലൊരു പെട്ടിക്കോളമുണ്ട്. ആ പെട്ടിക്കോളത്തിലുള്ള ചർച്ച ഫിലസ്തീനും ഇസ്രായേലുമായി നടക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ചാണ്. ആ ചർച്ചയുടെ ഇടയിലൊരു ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. ആ ഫോട്ടോയിലുള്ളത് തൂക്കുമേന്തി നിൽക്കുന്ന ചെറിയ ചെറിയ കുഞ്ഞുങ്ങളാണ്, ഫലസ്തീനി കുഞ്ഞുങ്ങൾ. എന്താണ് ഇതിന്റെ ഉദ്ദേശം? എന്താണ് നിങ്ങൾ ഇസ്ലാമിനെയും മുസ്ലിമീങ്ങളെയും കുറിച്ച് ഉദ്ദേശിക്കുന്നത്? എന്താണ് നിങ്ങൾ അവരെക്കുറിച്ച് നൽകാൻ ഉദ്ദേശിക്കുന്ന ചിത്രം? ഇതാണോ സ്വാതന്ത്ര്യം? ഏതോ ഒരു പാഠപുസ്തകത്തിൽ ഒരു കുട്ടി എങ്ങനെ ഇസ്ലാമിലേക്ക് വരണമെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് അത് വലിയ ഭീകരവാദവും തീവ്രവാദവുമായി കാണുന്നവർ ഇക്കാണുന്നത് കണ്ടിട്ടുണ്ടോ? ഈ കാണുന്നത് കണ്ടിട്ടുണ്ടോ? പാഠപുസ്തകങ്ങളിൽ എന്താണ് പഠിപ്പിക്കപ്പെടുന്നത്? സ്കൂളുകളിൽ എന്താണ് നടക്കുന്നത്? ശരിയായി മറക്കാത്ത സ്ത്രീകൾ, ഇസ്ലാമിന്റെ നിലപാടെന്താണ്? ഇവിടെ ഓരോരുത്തരും പറയുന്നു, ഓരോരുത്തരും അന്യന്റെ മതത്തെ ബഹുമാനിക്കുകയും ആദരിക്കുകയും അവന്റെ വിശ്വാസമനുസരിച്ച് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം നൽകുകയും ചെയ്യണമെന്ന് പറയുന്നു. ശരി, നമ്മുടെ മക്കളെ നമ്മൾ വളർത്താൻ ഉദ്ദേശിക്കുന്ന നമ്മുടെ മതം പറയുന്നത് അങ്ങനെയാണ്. സ്ത്രീകൾ ശരിക്കും മറച്ചു മുന്നോട്ട് വരണമെന്ന്. ഒപ്പം ഇരിക്കുന്ന പെൺകുട്ടികളുടെ അവസ്ഥ എന്താണ്? പഠിപ്പിക്കുന്ന ടീച്ചർമാരുടെ അവസ്ഥ എന്താണ്? ചിലർ പറയും, ഇതൊക്കെ നിങ്ങൾ ഇത്ര വൃത്തികെട്ട കണ്ണിലൂടെ കാണുന്നത് കൊണ്ടാണ് സ്കൂളുകളിലേക്ക് നിങ്ങൾ പോവുക. അവിടെ എന്താണ് സംഭവിക്കുന്നത് എന്ന് പറയുന്ന നിനക്കും കേൾക്കുന്ന എനിക്കും അറിയാം. ആരാണ് ഇതൊക്കെ കണ്ണട ചിരിട്ടാക്കാൻ ശ്രമിക്കുന്നത്? ഈ കണ്ട വൃത്തികേടുകളെല്ലാം സ്കൂളുകളിൽ നടക്കുന്നു. ഒരു കുട്ടി 10ാം ക്ലാസ് കഴിഞ്ഞ് പുറത്തേക്ക് വരുമ്പോൾ ഒരു പെണ്ണിന്റെ ആവർത്ത് കാണുക എന്നത് അവനൊരു കുഴപ്പമേ ഉള്ള കാര്യമല്ല. ബ്ലൂ ഫിലിമുകളും വൃത്തികേടുകളും അവന്റെ സ്ഥിരം പരിപാടിയാണ്. വല്ല കുഴപ്പവുമുണ്ടോ? സ്കൂളുകളിൽ അത് തടയാൻ വല്ല തീരുമാനവും എടുത്തിട്ടുണ്ടോ? എന്തിനധികം സ്കൂളിന്റെ ചുറ്റുവട്ടത്തുള്ള പീടികകളിൽ വിൽക്കുന്നത് പുകവലിക്കാനുള്ള സൗകര്യങ്ങളും മയക്കുമരുന്നിനുള്ള സൗകര്യങ്ങളുമാണ്. എത്രയെത്ര വാർത്തകൾ! ഞങ്ങൾ വിശ്വസിച്ചേൽപ്പിച്ച മക്കളുടെ അവസ്ഥയാണിത്. നിങ്ങൾ സുരക്ഷിതമായി നോക്കിയിട്ടുണ്ടോ അവരെ? നിങ്ങൾ അവരുടെ കാര്യത്തിൽ ഞങ്ങളുടെ വിശ്വാസത്തെ കാത്തു സൂക്ഷിച്ചിട്ടുണ്ടോ? പിന്നെന്ത് അവകാശമാണ് നിങ്ങൾക്കുള്ളത് ഞങ്ങളുടെ മക്കളെ പിടിച്ചുകൊണ്ടുപോകുവാൻ? എന്താണ് ഇന്നത്തെ സ്കൂളുകളിൽ നടക്കുന്നത്? അതുകൊണ്ട് സഹോദര, നാം ഇക്കാര്യം ഗൗരവത്തിൽ ചിന്തിക്കണം. പല ആളുകളും മനസ്സിലാക്കുന്നത് പോലെ ഇത് കേവലം ഭൗതികമായ കാര്യങ്ങളല്ല. ഏതെങ്കിലും ഒരു സ്കൂളിൽ പോകട്ടെ, അങ്ങനെയല്ല, ഇത് നമ്മുടെ മക്കളുടെ ദീനാണ്. അള്ളാഹു തആല നമ്മെക്കുറിച്ച് നമ്മോട് അറിയിച്ചു തന്നിരിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു ലാ തത്തഖിദൂ ബിതാനത മിൻ ദൂനികും ലാ യഅലൂനകും ഖബാല. മുഅ്മിനീങ്ങളെ, നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ രഹസ്യ സൂക്ഷിപ്പുകാരായി കുഫാറുകളെ സ്വീകരിക്കാൻ പാടില്ല. ലാ യഅലൂനകും ഖബാല, നിങ്ങൾക്ക് എന്തൊരു പ്രയാസം ഉണ്ടാക്കാൻ സാധിക്കുമോ അതൊന്നും അവർ ഒഴിവാക്കുകയില്ല. എവിടെയൊക്കെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാൻ കഴിയുമോ അതെല്ലാം അവർ ഉപയോഗപ്പെടുത്തും. ഇത് അല്ലാഹു പറയുന്നതൻ, ഞങ്ങളുടെ റബ്ബു പറയുന്നതൻ. അവനാണ് സത്യസന്ധൻ, അവൻ സത്യം പറയുന്നവനൻ. അവനൊരിക്കലും കളവ് പറയുന്നവനല്ല. അവൻ നിങ്ങളുടെ മനസ്സുകളിലുള്ളത് ഞങ്ങൾക്ക് പറഞ്ഞു തന്നതൻ. അല്ലാഹു തആല പറയുന്നു, വദ്ദൂ മാ അനിതും, നിങ്ങൾക്ക് പ്രയാസമുണ്ടാകാൻ അവർക്ക് വല്ലാത്ത ആഗ്രഹമുണ്ട്. ഖദ് ബദതിൽ ബഗ്ദാഉ മിൻ അഫ്വാഹിഹിം, അവരുടെ നാവിൽ നിന്ന് അവരുടെ വെറുപ്പ് പുറത്തേക്ക് വന്നിരിക്കുന്നു. എത്രയെത്ര തവണ, എത്രയെത്ര തവണ! ഭരണത്തിലിരിക്കുന്നവരും ഭരണത്തിലിരിക്കാത്തവരും ഇസ്ലാമിന്റെ പ്രശ്നങ്ങൾ വരുന്ന സന്ദർഭത്തിൽ അവരുടെ നാവിന്റെ ആട്ടം നമുക്ക് കാണാൻ കഴിയും. അവരുടെ നാവിന്റെ മാറ്റം നിനക്ക് കാണാൻ കഴിയും. ഖദ് ബദതിൽ ബഗ്ദാഉ മിൻ അഫ്വാഹിഹിം, അവരുടെ നാവിൽ നിന്ന് ആ വെറുപ്പ് പുറത്തേട്ട് വന്നിട്ടുണ്ട്. വമാ തുഖ്ഫി സുദൂറുഹും അക്ബർ, എന്നാൽ അള്ളാഹു പറയുന്നു, അവൻ സത്യസന്ധനൻ, നിന്റെ വളിഞ്ഞ ചിരിയും നിന്റെ കാട്ടിക്കൂട്ടിയ ആംഗ്യ വിക്ഷേപങ്ങളും നിന്റെ മുഖത്തൊട്ടിച്ചു വെച്ചിട്ടുള്ള പുഞ്ചിരിയും ഞങ്ങളെ വഞ്ചിക്കുകയില്ല. അള്ളാഹു പറയുന്നു, വമാ തുഖ്ഫി സുദൂറുഹും അക്ബർ, അവരുടെ ഹൃദയങ്ങളിൽ അവർ ഒളിപ്പിച്ചു വച്ചിരിക്കുന്നത് ഇതിനേക്കാൾ വലുത്.
അവരുടെ നാവിൽ നിന്ന് പുറത്തു വന്നത് കേട്ട് നീ അത്ഭുതപ്പെടേണ്ട. അവരുടെ ഹൃദയങ്ങളിലുള്ളത് അതിനേക്കാൾ വലുതൻ. മുസ്ലിമീങ്ങളെ അല്ലാഹു പറയുന്നു, ഇതാ നാം നിങ്ങൾക്ക് നമ്മുടെ ആയത്തുകൾ വിശദീകരിച്ചു തന്നിരിക്കുന്നു. ഇനി നിങ്ങൾ ചിന്തിക്കുന്നവരാണെങ്കിൽ, അള്ളാഹു പറയുന്നു നിങ്ങളുടെ അവസ്ഥ എന്താണ്? ഹാ അൻതും, നിങ്ങളിതാ, തുഹിബ്ബൂനഹും, നിങ്ങൾ അവരെ സ്നേഹിക്കുന്നു. വലാ യുഹിബ്ബൂനകും, അവർക്ക് നിങ്ങളോട് സ്നേഹമില്ല. നിങ്ങൾ അവരെ സ്നേഹിക്കുന്നു, അവർക്ക് നിങ്ങളോട് തരിമ്പ് പോലും സ്നേഹമില്ല. വതുഅ്മിനൂന ബിൽ കിതാബി കുല്ലിഹ്, നിങ്ങൾ എല്ലാ വേദഗ്രന്ഥങ്ങളിലും വിശ്വസിക്കുന്നുണ്ട്. ഖുർആനിൽ നിങ്ങൾ വിശ്വസിക്കുന്നു, തൗറാത്തിൽ വിശ്വസിക്കുന്നു, ഇഞ്ചീലിൽ വിശ്വസിക്കുന്നു, സബൂറിൽ വിശ്വസിക്കുന്നു. എന്നാൽ അവരോ? അവർ നിങ്ങളുടെ കിതാബിൽ വിശ്വസിച്ചിട്ടുണ്ടോ? നിങ്ങൾ ഈസാ നബി മഹാനാണ്, നബിയാണ് എന്ന് പറയുന്നു, മുസാ നബി നബിയാണ് എന്ന് പറയുന്നു. എന്നാൽ അവർ മുഹമ്മദിനെ വിളിച്ചത് എന്താണ്? കള്ളനെന്നാണ്, സാഹിറെന്നാണ്, മരണക്കാരൻ എന്നാണ്. അവർ നിങ്ങൾക്ക് പകരം തിരിച്ചു തന്നോ? ചിന്തിക്കുക. എന്നിട്ട് അള്ളാഹു പറയുന്നു, വഇദാ ലഖൂകും ഖാലു ആമന്നാ, അവർ നിങ്ങളുടെ അടുക്കലെത്തിയാൽ അവർ പറയും ഞങ്ങൾ വിശ്വസിച്ചിട്ടുണ്ട്. വഇദാ ഖലഉ അദു അലൈക്കുമുൽ അനാമില മിനൽ ഗൈദ്, എന്നാൽ നിങ്ങളുടെ അടുക്കൽ നിന്ന് അവർ തിരിഞ്ഞുപോയി കഴിഞ്ഞാൽ അവരുടെ ദേഷ്യം കൊണ്ട് അവർ വിരൽ കടിച്ചു പിടിക്കും. അവർ നിങ്ങളിൽ നിന്ന് തിരിഞ്ഞുപോയി കഴിഞ്ഞാൽ ദേഷ്യം കൊണ്ട് അവരുടെ വിരൽ അവർ കടിച്ചു പിടിക്കും. അള്ളാഹു ആണ് ഈ പറയുന്നത്. ഖുൽ, പറയുക റസൂലേ, മൂത്തു ബിഗൈലിക്കും, നിങ്ങൾ നിങ്ങളുടെ ദേഷ്യം കൊണ്ടുപോയി ചത്തോളുക, പോയി തുലഞ്ഞുകൊള്ളുക. അള്ളാഹു പറയുന്നു, ഇന്നല്ലാഹ അലീമും ബിദാതി സുദൂർ, അള്ളാഹു ഹൃദയങ്ങളിലുള്ളത് അറിയുന്നവന്. ഇൻ തംസസ്കും ഹസനതുൻ തസൂഹും, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു നന്മ കിട്ടിയാൽ അതവർക്ക് പ്രയാസമുണ്ടാക്കും. ഒന്നും വേണ്ട, ഇവിടെ ആളുകൾ ഈ അടുത്ത കാലഘട്ടത്തിൽ മലബാറിന്റെ പരിസരങ്ങളിലേക്ക് കുറച്ചധികം സ്കൂളുകൾക്ക് അംഗീകാരം നൽകി എന്ന് പറഞ്ഞതിന്റെ പേരിൽ അത് നന്മയാണോ നന്മയല്ലേ എന്ന ചർച്ച അവിടെ നിൽക്കട്ടെ. അതിന്റെ പേരിൽ ഇവിടെ ഭരണപ്രതിപക്ഷ വ്യത്യാസമില്ലാതെ ആളുകൾ തീവ്രവാദത്തിന്റെ ചിത്രവും ഭീകരവാദത്തിന്റെ മുദ്രയും പത്രങ്ങളിലെ ചുവന്ന വെണ്ടക്കുകളും എത്രയധികമാണ് നമ്മൾ കണ്ടത്. ഇസ്ലാമിനൊരു നന്മ കിട്ടിയാൽ, ഇൻ തംസസ്കും ഹസനതുൻ തസൂഹും, നിങ്ങൾക്കൊരു നന്മ ലഭിച്ചാൽ അതവർക്ക് ഇഷ്ടപ്പെടുന്നില്ല. വഇൻ തുസിബുകും സയ്യഅത്തുൻ യഫ്റഹു ബിഹാ, നിങ്ങൾക്കൊരു പ്രയാസമുണ്ടായാൽ അവർക്ക് വലിയ സന്തോഷമാണ്. വഇൻ തസ്ബിറു വതത്തഖു ലാ യദുറുകും കൈദുഹും ഷൈഅ, നിങ്ങൾ ക്ഷമിക്കുകയാണെങ്കിൽ, കേൾക്കുക, വഇൻ തസ്ബിറു, നിങ്ങൾ ക്ഷമിക്കുകയാണെങ്കിൽ, വതത്തഖു, നിങ്ങൾ സൂക്ഷിക്കുകയാണെങ്കിൽ, അല്ലാഹുവിൽ തഖ്വയുള്ളവരാണെങ്കിൽ, ലാ യദുറുകും കൈദുഹും ഷൈഅ, അവരുടെ എന്തെല്ലാം വിധ തന്ത്രങ്ങൾ ഉണ്ടെങ്കിലും അതൊന്നും നിങ്ങളെ ഉപദ്രവിക്കുകയില്ല. അതുകൊണ്ട് മുസൽമാനെ, മുസ്ലിമീങ്ങളെ, ഗൗരവത്തിൽ നാം ഇക്കാര്യം ചിന്തിക്കണം. ഇത് നമ്മുടെ മക്കളുടെ കാര്യമാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, കുല്ലുക്കും റാഇൻ വകുല്ലുക്കും മസ്ഊലുൻ അന റഅയതിഹി, നിങ്ങളെല്ലാവരും ചിലരെ മേയ്ക്കുന്ന ആട്ടിടയന്മാരാണ്. ഓരോ ആളുകളും അവർക്ക് കീഴിലുള്ള ആളുകളെക്കുറിച്ച് അള്ളാഹു അവരോടൊക്കെ ചോദ്യം ചെയ്യും. നിങ്ങളുടെ മക്കളെക്കുറിച്ച് നാളെ അള്ളാഹു ചോദ്യം ചെയ്യും. അതുകൊണ്ട് സഹോദര, പ്രിയപ്പെട്ട മുസൽമാനെ, അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ മക്കളെ നിങ്ങൾ ദീൻ പഠിപ്പിക്കുക. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ഈ ദീൻ, ഇസ്ലാം, അത് പിൻപറ്റാൻ ആരാണുള്ളത്? നിങ്ങൾ നോക്കൂ, മസ്ജിദുകളിലേക്ക് നോക്കൂ. എവിടെ ഇന്ന് മസ്ജിദുകളിൽ യുവാക്കൾ? എവിടെ ഇന്ന് മസ്ജിദുകളിൽ അഞ്ചു വക്ത് നിസ്കരിക്കാൻ ആളുകൾ എവിടെ? ഖുർആൻ ഓതാൻ അറിയുന്നവരെവിടെ? ഇസ്ലാമിന്റെ ബാലപാഠങ്ങൾ അറിയുന്നവരെവിടെ? നോക്കുക, നിങ്ങൾ ചുറ്റുവട്ടത്തേക്ക് നോക്കുക. നമ്മുടെ തന്നെ അറിവിന്റെ അവസ്ഥ എന്താണ് എന്ന് നമുക്കറിയാം. നമ്മുടെ മക്കളുടെ അവസ്ഥ എന്താണ്? നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ഭയക്കുക. നാം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ഒരു കാലഘട്ടം വരും അന്ത്യനാൾ സംഭവിക്കുന്നതിന് മുൻപ്, അന്നൊരു വിഭാഗം ആളുകൾ ഉണ്ടാകും, അവർ പറഞ്ഞുകൊണ്ടിരിക്കും, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതുമാത്രമേ അവർക്ക് അറിയുകയുള്ളൂ. ഇസ്ലാമിനെ കുറിച്ച് അവർക്ക് അറിയില്ല, നിസ്കരിക്കാൻ അറിയില്ല, സക്കാത്ത് അറിയുകയില്ല. ആകെ അവർക്ക് അറിയുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്താണ്. അവരോട് ചോദിക്കും, നിങ്ങൾക്കിത് എവിടെ നിന്ന് കിട്ടി? ഞങ്ങളുടെ പിതാക്കന്മാർ പറയുന്നത് കേട്ടതാണ്. നമ്മുടെ മക്കളായിരിക്കുമോ അത്? നമ്മുടെ മക്കളായിരിക്കുമോ അത് എന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട്. അടുത്ത തലമുറയായിരിക്കുമോ എന്നത്? നമ്മൾ ചോദ്യം ചെയ്യപ്പെടുന്നവരാണ്. ഇസ്ലാമിന്റെ പേരിൽ നമ്മൾ ചോദ്യം ചെയ്യപ്പെടുന്നവരാണ്. നമുക്ക് വലുത് ഇസ്ലാമാണ്.
അള്ളാഹുവിന്റെ ദീനനുസരിച്ച് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം വന്നപ്പോഴാണ് മക്കയിൽ നിന്ന് വലിയ വലിയ വീടുകൾ, സൗകര്യങ്ങൾ, കുടുംബങ്ങൾ, ഭാര്യമാർ അവരെ ഉറ്റേച്ചുകൊണ്ട് സ്വഹാബികൾ മദീനയിലേക്ക് പോയത്. നമുക്ക് വലുത് ദീനൻ, കോടികളോ സ്വത്ത് നിങ്ങൾക്ക് വേണമോ, നിങ്ങൾ എടുത്തുകൊള്ളുക, ഞങ്ങൾക്ക് ഞങ്ങളുടെ ദീൻ മതി, ഞങ്ങൾക്ക് ഞങ്ങളുടെ ദീൻ മതി. മില്യണുകൾ നിങ്ങൾ ഞങ്ങൾക്ക് തരാമെന്ന് അവകാശപ്പെടുന്നുവോ, മില്യണുകൾ, ഇതാ നീ മില്യണുകൾ എടുക്കുക, എന്നിട്ട് പകരമായി നീ കാഫിറാവുക എന്ന് പറഞ്ഞാൽ ഇരിക്കുന്ന ഒരു മുസൽമാൻ പോലും നിന്റെ മില്യണുകൾക്ക് മുന്നിൽ ഇസ്ലാമിന് വിരുദ്ധമായ ഒരു കലിമ പോലും, ഒരു ഹർഫ് പോലും, ഒരു അക്ഷരം പോലും ഉച്ചരിക്കുകയില്ല ഇൻഷാഅല്ലാഹ്. അതുകൊണ്ട് സഹോദര, മില്യണുകളെക്കാൾ നമുക്ക് വലുത് നമ്മുടെ ദീന്. ഇസ്ലാമിന്റെ മാർഗത്തിൽ നാം നമ്മുടെ കുട്ടികളെ വളർത്തുക. ഇക്കാര്യം ഗൗരവത്തിൽ നാം ചിന്തിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല ഹുവൽ മുവഫിഖ്. അല്ലാഹു തആല കാഫിറീങ്ങളുടെ തന്ത്രങ്ങളെക്കുറിച്ച് മുസ്ലിമീങ്ങൾക്ക് ബോധ്യം നൽകുമാറാകട്ടെ. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه ومن والاه إلى يوم نلقاه أما بعد سهودر انجلي الله سبحانه وتعالى لما أريت قال انجلي البرتدان وانبرني ودوا لو تكفرون كما كفروا فتكونون سواء كافر قال അവരാഗ്രഹിക്കുന്നത് നിങ്ങളും അവരെ പോലെ കാഫിറുകളാവാനാണ്. എന്നിട്ട് നിങ്ങളും അവരെ പോലെ സമന്മാരായി, തുല്യന്മാരായി, അവരെ പോലെ നജിസുകളായി, മാലിന്യങ്ങളായി തീരാനാണ് നിങ്ങൾ അവരാഗ്രഹിക്കുന്നത്. അവർക്ക് ഇസ്ലാമിന്റെ തഹാറത്ത് ശുദ്ധി ഇഷ്ടപ്പെടുന്നില്ല. അല്ലാഹു തആല പറയുന്നു, വലാ യസാലൂന യുഖാതിലൂനകും ഹത്താ യർദൂകും അൻ ദീനികും ഇൻ ഇസ്തതാഉ. അവരെന്നും നിങ്ങളോട് യുദ്ധം ചെയ്തുകൊണ്ടേയിരിക്കും. എന്തിനാണ് അവർ യുദ്ധം ചെയ്യുന്നത്? നിങ്ങളുടെ ദീനിൽ നിന്ന് നിങ്ങളെ തിരിച്ചുകൊണ്ടുവരുന്നതിന് വേണ്ടി. ഇനി സ്തതാഉ, അവർക്ക് സാധിക്കുമെങ്കിൽ. കുഫാറുകൾ, യഹൂദന്മാർ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദഅവത്തിന്റെ കാലഘട്ടത്തിൽ അവർ പറയാറുണ്ടായിരുന്നു, നിങ്ങൾ, അവരിൽ ചിലർ ചിലരോട് പറയും, നിങ്ങൾ പോയിട്ട് മുഹമ്മദിന്റെ അടുക്കൽ പോയി ഞങ്ങൾ മുസ്ലിമീങ്ങളായിട്ടുണ്ട് എന്ന് പറയുക. അമിനു വജ്ഹന്നഹാരി വഖൂറു ആഖിറ, രാവിലെ പോയി നിങ്ങൾ മുഅ്മിനീങ്ങളാണ് എന്ന് പറയുക. രാത്രിയായി കഴിഞ്ഞാൽ, വൈകുന്നേരമായി കഴിഞ്ഞാൽ നിങ്ങൾ പറയുക, മുഹമ്മദിന്റെ അടുക്കൽ ഒന്നും കാണാനില്ല, ഞങ്ങൾക്ക് സമാധാനം കിട്ടുന്നില്ല, മുഹമ്മദ് പറയുന്നതൊക്കെ കളവാണ് എന്ന് പറഞ്ഞ് നിങ്ങൾ വൈകുന്നേരമായാൽ ഇസ്ലാമിൽ നിന്ന് പുറത്തോട്ട് വരിക. ഒരു തന്ത്രമാണ് അവരുടെ. എന്താണ് തന്ത്രം? അത് കണ്ടു കഴിഞ്ഞാൽ പുറത്തു നിൽക്കുന്നവന് തോന്നും, കണ്ടില്ലേ, അവന് പോയിട്ട് പുറത്തോ, അവന് ഇസ്ലാം സ്വീകരിച്ചിട്ട് അവനൊന്നും കിട്ടിയിട്ടില്ല. അങ്ങനെ നിങ്ങൾ ഇസ്ലാം അതൊരു വൃത്തികെട്ട മതമാണ് എന്ന് തോന്നിപ്പിക്കുക ആളുകൾക്ക്. ഇന്നത്തെ മീഡിയയുടെ ആളുകൾ ചെയ്യുന്ന അതേ വൃത്തികേട്. നിങ്ങളുടെ മുൻകാല പിതാക്കന്മാരിൽ നിന്നാണ് നിങ്ങളിത് പഠിച്ചത് എന്ന് ഞങ്ങൾക്കറിയാം. വൃത്തികെട്ട യഹൂദന്മാരും നസ്രാനികളുമാണ് നിങ്ങൾക്കിത് പഠിപ്പിച്ചു തന്നത്. ഇന്ന് ഇസ്ലാമിന്റെ കാര്യത്തിലും അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതാണ്. പല പേരുകളിൽ പച്ച കുഫർ, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന തനിച്ചരിത്തത്ത്, മതഭ്രഷ്ടിന് കാരണമാകുന്ന, മതത്തിൽ നിന്ന് പുറത്തു പോകാൻ കാരണമാകുന്ന വാക്കുകൾ എത്രയെത്രമാണ് നമ്മുടെ കിതാബ്, നമ്മുടെ പാഠപുസ്തകങ്ങളിലുള്ളത്. ഇതൊക്കെ ഇസ്ലാമിന് വിരുദ്ധമാണ്. അത് പഠിപ്പിക്കുന്നതിൽ ആർക്കും തെറ്റില്ല, അത് പഠിപ്പിക്കുന്നതിൽ ആർക്കും പ്രയാസമില്ല. സുബ്ഹാനല്ലാഹ്, മുസ്ലിമീങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും അതിന്റെ വരികില്ല. സഹോദരങ്ങളെ, നാം നമ്മുടെ ദീനിനെയാണ് ബലി കഴിപ്പിക്കുന്നത്. ഒരു കാലഘട്ടത്തിൽ കുറെ ആളുകൾ ഇംഗ്ലീഷ് പഠിക്കണം, മലയാളം പഠിക്കണം എന്ന് പറഞ്ഞ് ആളുകളെ പ്രേരിപ്പിച്ച് പഠിക്കാൻ തുടങ്ങി. ശരിയാണ്, അൽഹംദുലില്ല, അതിൽ ചില ഖൈറുകൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഇന്ന് സുബ്ഹാനല്ലാഹ് ആളുകളോട് പറയേണ്ട അവസ്ഥയാണ്,
നിങ്ങൾ ദീനു പഠിക്കുന്നതിന് മുൻഗണന നൽകുക. ഈ കുഫുർ പഠിപ്പിക്കുന്നതിൽ നിങ്ങൾ കുട്ടികളെ മാറ്റി നിർത്തുക. എന്തൊക്കെയാണ് നമ്മുടെ മക്കളെ സ്കൂളുകളിൽ പഠിപ്പിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചെറിയ കുട്ടികൾ അവരുടെ പാഠപുസ്തകങ്ങൾ തുറന്നു നോക്കിക്കഴിഞ്ഞാൽ ആദ്യത്തെ പേജ് മുതൽ എന്തെങ്കിലും കഥ പഠിപ്പിക്കുകയാണെങ്കിൽ എല്ലാ കഥകളിലും എപ്പോഴും കഥാപാത്രങ്ങളായി ഉണ്ടാവുക ഒരാണും ഒരു പെണ്ണുമായിരിക്കും. എപ്പോഴും കളിക്കാൻ കൂടുക, വർത്തമാനം പറയാൻ കൂടുക, സംഭവങ്ങൾ ഉണ്ടാവുക ഒരാണിനും ഒരു പെണ്ണിനും ഇടയിലായിരിക്കും. എപ്പോഴും ഒരാണും ഒരു പെണ്ണും. പാഠപുസ്തകങ്ങൾ അവ യഥാർത്ഥത്തിൽ സമൂഹത്തിൽ നടക്കുന്നതിന്റെ ഒരു ചിത്രമായിരിക്കണമല്ലോ. നമ്മുടെ നാട്ടിൽ ആണുങ്ങൾ കളിക്കാറുള്ളത് പുരുഷന്മാർ, ആൺകുട്ടികൾ കളിക്കാറുള്ളത് ആൺകുട്ടികളോടൊപ്പമാണ്. വല്ലാതെ പെൺകുട്ടികളൊപ്പം പിന്നാലെ കൂടിക്കഴിഞ്ഞാൽ ഉമ്മമാര് പറയും, മോനെ നീ ആൺകുട്ടികളൊപ്പം പോയി കളിക്ക്, പെൺകുട്ടികളുടെ സ്വഭാവം ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞു കൊടുക്കും. നമ്മുടെ നാട്ടിൽ അതിനൊരു പേരുണ്ട്, പെൺകുട്ടികളുടെ പിന്നാലെ വല്ലാതെ കൂടിക്കഴിഞ്ഞാൽ ആളുകൾ പറയും നീ ഒരു കൂസനാണ് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ വളരെ മോശം, ഒരു ആണത്വമില്ലാത്തവനാണ് എന്ന് പറയും. പക്ഷെ നമ്മുടെ പാഠപുസ്തകങ്ങളിൽ മുഴുവനുള്ളത് ഇത്തരം കൂസന്മാരാണ്, നാണമില്ലാത്ത ആളുകൾ. ഇതെന്താണ് ഇങ്ങനെ? കുട്ടികളുടെ മനസ്സിൽ കുത്തിവെക്കുകയാണ്. ചെറിയ പ്രായം മുതൽ ആണും പെണ്ണും കൂടിയിരിക്കണം. ഇപ്പോൾ മിക്സഡ് സ്കൂളിംഗ് അത് നിർബന്ധമാക്കാൻ, അതല്ലെങ്കിൽ അത് ചെയ്യുന്ന സ്ഥലങ്ങൾ, അത് അങ്ങനെ പഠിപ്പിക്കുന്ന സ്കൂളുകൾ, അവർക്ക് സ്കോളർഷിപ്പുകൾ, സൗകര്യങ്ങൾ എന്തിനാണ്? നമ്മുടെ മക്കളുടെ തഹാറത്ത് ഇല്ലാതെയാക്കാൻ, ശുദ്ധി ഇല്ലാതെയാക്കാൻ. നമ്മുടെ മക്കൾ പരിശുദ്ധരായി വളരേണ്ടവരാണ്. അവരെ വൃത്തികേടുകളിൽ കലരാൻ പാടില്ല. ഇത് ഗൗരവത്തിൽ നാം ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. അതുപോലെ തന്നെ എത്രയെത്ര വിഷയങ്ങളാണ് നമ്മുടെ പാഠഭാഗങ്ങളിൽ ഇസ്ലാമിന് വിരുദ്ധമായി ഉള്ളത്? ആർക്കെങ്കിലും പരാതിയുണ്ടോ? ഏതെങ്കിലും മുസ്ലിം സംഘടനകൾ അപലപിക്കുന്നുണ്ടോ? ആർക്കെങ്കിലും പ്രയാസമുണ്ടോ? ഒരു പ്രയാസവുമില്ല. എത്രയെത്ര നസറാനി സ്കൂൾ, എന്റെ നാട്ടിൽ എത്രയും സ്കൂളുകളുണ്ട്, അവിടെ കുട്ടികൾ സാധാ തട്ടമിട്ട് സ്കൂളിലേക്ക് കടന്നു കഴിഞ്ഞാൽ കോൺവെന്റ് സ്കൂളുകളിൽ മുന്നിൽ തന്നെ കാരുണ്യത്തിന്റെ മാലാകയായ സിസ്റ്റർമാർ കാത്തു നിൽക്കുന്നുണ്ടാകും തട്ടം എഴുപ്പിക്കാൻ വേണ്ടി. അവർക്ക് തട്ടം പറ്റില്ല. മുസ്ലിമിന്റെ തലമറച്ചു കഴിഞ്ഞാൽ ഓളെ ഈ കന്യാസ്ത്രീന്റെ തലമ തട്ടുണ്ട്, ഇതിനേക്കാൾ വലുത്. അതിനേക്കാൾ വലിയ മക്കളെ ധരിച്ചിട്ട് അവൾ സ്കൂളിലേക്ക് കയറി വരുന്ന പെൺകുട്ടിയോട്, മുസ്ലിം പെൺകുട്ടിയോട് തട്ടം മൂരാൻ പറയുകയാണ്. എന്റെ കുടുംബത്തിൽപ്പെട്ട ഒരു കുട്ടി അതിന്റെ പേരിൽ അനുഭവിച്ച പ്രയാസങ്ങൾ എനിക്ക് നേരിട്ടറിയാവുന്നതാണ്. ഇത് ഭീകരവാദമല്ല, ഇത് കാരുണ്യമാണ്. ഇതെന്തൊരു മഹത്തരമായ ആദർശമാണ്. ഏത് തിന്മയും ഏത് വൃത്തികേടും അതൊക്കെ അനുവദിച്ചു കൊടുത്താൽ സുബ്ഹാനല്ലാഹ്, ആളുകൾക്ക് യാതൊരു കുഴപ്പവുമില്ല. സ്കൂളുകളിൽ മദ്യം കുടിച്ചാൽ പത്രങ്ങളിൽ അത് വലിയ വാർത്തയാവില്ല. സ്കൂളുകളിൽ അവയുടെ ഓടിന്റെ മകളിൽ നിന്ന് പുകവലിയുടെ പുകയിങ്ങനെ പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ആളുകൾക്ക് പ്രശ്നമില്ല, ഒരു കുഴപ്പവുമില്ല. ഇതൊക്കെ പുരോഗതിയാണ്. എന്നാൽ ഏതെങ്കിലും ഒരു സ്കൂളിൽ ആണും പെണ്ണും മാറിയിരിക്കണമെന്ന് പറഞ്ഞാൽ, അതല്ലെങ്കിൽ ഇസ്ലാമിനെ കുറിച്ച് പഠിപ്പിച്ചു കഴിഞ്ഞാൽ, ഖുർആനും ഹദീസും പഠിപ്പിച്ചു കഴിഞ്ഞാൽ അത് ഇവർക്ക് പറ്റില്ല. വലിയ ദേഷ്യമാണ്. അവരോട് പറയാനുള്ളത് ഇതാണ്, മൂത്തു ബിഗൈലിക്കും, നിങ്ങൾക്ക് ദേഷ്യമുണ്ടെങ്കിൽ പോയി ചത്തോളുക, ഞങ്ങൾക്കതിൽ യാതൊരു പ്രയാസവുമില്ല. ഞങ്ങൾക്ക് അള്ളാഹുവിന്റെ ദീനാണ് വലുതായിട്ടുള്ളത്. മാത്രമല്ല, നമ്മുടെ സ്കൂളുകളിൽ സംഭവിക്കുന്നതെന്ന്? ഭരണ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ സ്കൂളുകളിൽ അധ്യാപകർ തമ്മിൽ രാഷ്ട്രീയ പാർട്ടികളുടെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും. എന്തിനധികം ചില സ്കൂളുകളിൽ കുട്ടികളുടെ മുന്നിൽ വെച്ച് അധ്യാപകരെ വാളുകൊണ്ട് വെട്ടിക്കൊല്ലുന്ന സംഭവം വരെ ഉണ്ടായി. ഇത് ഭീകരവാദമല്ല. ആ സംഘടനകൾക്കൊന്നും പ്രയാസമുണ്ടായിട്ടില്ല. ആ സംഘടനകളുടെ രജിസ്ട്രേഷന് പ്രശ്നമില്ല. ആ സംഘടനകൾക്ക് ഇനി പ്രവർത്തിക്കാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല. അവർ ജനാധിപത്യത്തിന്റെ കാവലാളുകൾ. അതാണ് നമ്മുടെ പത്രങ്ങൾ പറഞ്ഞു തരുന്നത്. എന്നാൽ ഒരു കുട്ടി എങ്ങനെയാണ് ഇസ്ലാമിലേക്ക് പ്രവേശിക്കുന്നത് എന്ന് അവനൊന്ന് പഠിപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ, സുബ്ഹാനല്ലാഹ്, ഇതാ ലോകം ഇടിഞ്ഞുപോയി. ഇവിടെ ഇന്ന് ഇറാഖും സിറിയയുമായി നാളെ ആളുകൾ AK-47 എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ചെയ്യും എന്നാണ് പത്രങ്ങൾ പറഞ്ഞു തരുന്നത്. ഇതെന്ത് കഥയാണ്, ഇതെന്ത് കഥയാണ്? ആരുണ്ട് ഇവിടെ യുക്തി ചോദിക്കാൻ? ആരുണ്ട് ഇവിടെ ന്യായം പറയാൻ? എന്നാൽ എനിക്ക് അത്ഭുതമായി തോന്നുന്നത് മുസ്ലിമീങ്ങളുടെ അവസ്ഥയില്ല. അവർക്കിതിൽ പ്രയാസം തോന്നുന്നില്ല, അവർക്കിതിൽ യാതൊരു ബുദ്ധിമുട്ടും തോന്നുന്നില്ല. എത്ര നിസ്സംഗമായാണ് ആളുകൾ പറയുന്നത്, ആ സ്കൂളുമായി ഞങ്ങൾക്ക് ബന്ധമില്ല, ആ സംഘടനയുമായി ഞങ്ങൾക്ക് ബന്ധമില്ല, ആ കൂട്ടരുമായി ഞങ്ങൾക്ക് ബന്ധമില്ല, അവർ ഞങ്ങളുമായി ബന്ധമില്ലാത്തവർ. നീ വിചാരിക്കുന്നത് നിന്റെ മേലെ കാഫിറിന്റെ കൊലക്കത്തി
തിരിയുകയില്ല എന്നാണോ? അവന്റെ കത്തി ചില മുസ്ലിം സഹോദരങ്ങളുടെ കഴുത്തറുത്തതിന് ശേഷം നിന്റെ കഴുത്ത് വെറുതെ വിടുമെന്നാണ് നീ വിചാരിക്കുന്നത്? നിന്റെ വ്യാമോഹമാണത്. അവന്റെ കൊലക്കത്തി നിന്റെ അടുക്കലേക്കും തിരിച്ചു വരും. ഇല്ലെങ്കിൽ നീ ഷഹാദത്ത് മാറ്റിവെച്ച് ദാമോദരൻ എന്ന പേരും സ്വീകരിച്ച് ഇസ്ലാമിന്റെ വഴിയിൽ നിന്ന് പുറത്തു പോകേണ്ടി വരും. എന്നാൽ അവന്റെ കത്തി നിന്റെ മേൽ നിന്ന് പുറത്തേക്ക് മാറും. എന്നാൽ സഹോദര, അള്ളാഹുവിന്റെ ദീൻ അതിവിടെ വലിച്ചെടുക്കപ്പെടുമ്പോൾ ഒരാൾക്കും പ്രയാസമില്ല, ഒരാൾക്കും ബുദ്ധിമുട്ടില്ല. അത് തീവ്രവാദമല്ല, ഭീകരവാദമല്ല. മാത്രമല്ല, അതിനേക്കാളൊക്കെ ഗൗരവമുള്ളത് സ്കൂളുകളിൽ പഠിപ്പിക്കുന്ന, പച്ചക്ക് പഠിപ്പിക്കുന്ന കാര്യമാണ് പരിപൂർണ മതേതരത്വം. എന്താണ് പരിപൂർണ മതേതരത്വം എന്ന് പറഞ്ഞാൽ? അതൊരു ഏറ്റവും വലിയ തമാശയാണ്. പരിപൂർണ മതേതരത്വം എന്ന് പറഞ്ഞാൽ നീ എന്തു ചെയ്യണം? നീ അവന്റെ വൃത്തികേടുകളൊക്കെ അംഗീകരിക്കണം. കല്ലിന് മുന്നിൽ ആരാധിക്കുന്നവൻ അവൻ കല്ലിന് മുന്നിൽ ആരാധിച്ചോട്ടെ. മഖ്ബറകളെ ആരാധിക്കുന്നവൻ അവനെ അതിനെ ആരാധിച്ചോട്ടെ. എന്തെല്ലാം വൃത്തികേടുകൾ ഒരു മതത്തിലുണ്ടോ അതെല്ലാം അവർ ചെയ്തു കൊള്ളട്ടെ. എന്നാൽ ഇസ്ലാം അതിലുള്ള എന്തെങ്കിലും കാര്യം നീ പിന്തുടർന്നു കഴിഞ്ഞാൽ, ഓ അത് മതേതരത്വമല്ല, അത് മതസങ്കുചിതത്വമാണ്. അവന് പിന്തുടരാൻ അവന്റെ എല്ലാ വൃത്തികേടുകൾക്കും സ്വാതന്ത്ര്യം. എന്നാൽ ഒരാൾ എന്തെങ്കിലും ഒരു നന്മ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് അസ്വാതന്ത്ര്യവും അത് ഭീകരവാദവും. എങ്ങനെയാണ് ഇത് ശരിയാവുക? അതിനൊക്കെ പുറമെ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം, ഓരോ വർഷവും നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. ഭൗതികമായ അളവുകോലുകൾ വെച്ച് നിങ്ങൾ ചിന്തിക്കുക. ഭൗതികമായ അളവുകോലുകൾ വെച്ച് ഓരോ വർഷവും എന്ന് കൂടുന്ന സന്ദർഭത്തിൽ സ്കൂളുകൾ പാഠപുസ്തകങ്ങൾ മാറ്റുകയാണ്. മാത്രമല്ല, പാഠപുസ്തകങ്ങളിൽ ഇന്നലെ പഠിപ്പിക്കപ്പെട്ട കാര്യം ഇന്ന് മാറ്റപ്പെടുന്നു. എങ്ങനെയാണ് നമ്മുടെ കുട്ടികൾ ഇത് താങ്ങേണ്ടത്? നിങ്ങൾ വിചാരിക്കുന്ന ഒരു 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 കുട്ടിയുടെ മേൽ പലജാതി മരുന്നുകൾ വ്യത്യസ്തമായി കുത്തി പരീക്ഷിക്കാൻ നിങ്ങളുടെ കുട്ടികളെ സ്കൂളുകളിലേക്ക് കൊടുക്കുമോ? ഒരു ഡോക്ടർ അയാൾ വ്യത്യസ്തങ്ങളായ മരുന്നുകൾ ഒരു കുട്ടിയുടെ മേൽ ഒരു വർഷം ഒരു മരുന്ന്, രണ്ടാമത്തെ വർഷം വേറൊരു മരുന്ന് ഇങ്ങനെ കുത്തിവെക്കുക, എന്റെ മക്കളെ കുത്തിവെച്ചോ എന്ന് പറഞ്ഞു കൊടുക്കുമോ? ആരും കൊടുക്കുകയില്ല. എന്നാൽ സ്കൂളുകളിൽ സംഭവിക്കുന്നത് എന്റെ ഓരോ വർഷവും ഓരോ മരുന്നുകളാണ്. ഇന്നലെ വരെ നന്നായിരുന്നവൻ ഇപ്പോൾ രാജസ്ഥാനിൽ ഇന്ത്യയിലെ ഒരു പ്രധാനമന്ത്രിയുടെ പേര് തന്നെ എടുത്തു കളഞ്ഞു പാഠപുസ്തകത്തിലാണ്. അവിടുത്തെ ഭരണകൂടം മാറിയപ്പോൾ കഴിഞ്ഞ വർഷങ്ങൾ വരെ അദ്ദേഹം കുട്ടികളുടെ പ്രധാനമന്ത്രിയാണ് എന്നാണ് പുസ്തകങ്ങളിൽ ഉണ്ടായിരുന്നത്. കുട്ടികളുടെ ചാച്ചാജി എന്നാണ് ആളുകൾ വിശേഷിപ്പിച്ചിരുന്നത്. ഇപ്പോൾ ചാച്ചാജിയെ കാണാനില്ല. ചാച്ചാജി രാജസ്ഥാനിൽ ഇപ്പോൾ ഷെയ്ത്താനായി മാറി. ഇതാണ് പാഠപുസ്തകങ്ങളുടെ അവസ്ഥ. ഈ പരീക്ഷണങ്ങൾക്കാണ് ഞങ്ങൾ കുട്ടികളെ വിട്ടുതരേണ്ടത്? നമ്മുടെ മക്കളെ വെച്ചാണ് അവർ പരീക്ഷിക്കുന്നത്. ഒരു വർഷം ഒരു കൊല്ലം സ്കൂളുകളിൽ അവർ ഡാൻസും പേക്കൂത്തുകളും അനുവദിച്ചു കൊടുക്കും. അങ്ങനെ ആ വർഷം ഏതെങ്കിലും ഡാൻസ് മാസ്റ്റർ ഏതെങ്കിലും പെൺകുട്ടിയെ പീഡിപ്പിച്ചാൽ അടുത്ത കൊല്ലം അവരെ നിരോധിക്കും. അതിന്റെ അടുത്ത കൊല്ലം പിന്നെയും അതിനേക്കാൾ ശക്തിയോടുകൂടി വീണ്ടും കൊണ്ടുവരും. ഇതല്ലേ സ്കൂളുകളിൽ നടക്കുന്നത്? ഇതല്ലേ സ്കൂളുകളിൽ നടക്കുന്നത്? സ്കൂളുകളിൽ ഡാൻസ്, സ്പോർട്സ് എന്ന പേരിൽ എന്തൊക്കെ വൃത്തികേടുകളാണ് നടക്കുന്നത്? പെൺകുട്ടികൾ എന്തൊക്കെ കോലങ്ങളിലാണ് നടക്കുന്നത്? ബാത്റൂമിൽ കയറിയാൽ ധരിക്കേണ്ട വസ്ത്രം ധരിച്ച് പത്രമാധ്യമങ്ങൾക്ക് മുന്നിൽ ഫോട്ടോ എടുക്കാൻ വേണ്ടി നിന്നു കൊടുക്കുകയാണ് സ്പോർട്സിൽ പങ്കെടുക്കുന്ന പെൺകുട്ടികൾ. കണ്ടുകഴിഞ്ഞാൽ പെണ്ണാണ് എന്ന് പോലും തിരിച്ചറിയാൻ പറ്റാത്ത കോലത്തിൽ പെൺകുട്ടികളെ മാറ്റിയെടുക്കുകയാണ്. ഇതിനാണ് നമ്മുടെ കുട്ടികളെ കൊടുക്കേണ്ടത്. അതുകൊണ്ട് മുസ്ലിമീങ്ങൾ ഗൗരവത്തിൽ ഇക്കാര്യം ചിന്തിക്കണം. അള്ളാഹു തആല നമുക്ക് എന്ത് കാര്യവും അനുവദനീയമാക്കിയിട്ടുള്ളൂ നമ്മുടെ ദീനിന്റെ കാര്യത്തിലാണ്. ദീനിന് യോജിച്ചതാണോ? അയ്യ, അത് നമ്മൾ സ്വീകരിക്കും. ദീനിന് വിയോജിച്ചതാണോ? ആരൊക്കെ നിർബന്ധിക്കട്ടെ, ആരൊക്കെ പറയട്ടെ അള്ളാഹുവിന്റെ ദീനിന് വിരുദ്ധമായ കാര്യം, അതാർക്കും അതിലെ കാര്യത്തിൽ അനുസരണമില്ല. ഇസ്ലാമിക ഭരണകൂടത്തിലുള്ള ഒരു ഇസ്ലാമിക ഖലീഫ അള്ളാഹും റസൂലും പറഞ്ഞതിന് വിരുദ്ധമായി പറയാൻ നിന്നെ നിർബന്ധിച്ചു കഴിഞ്ഞാൽ, വാള് നിന്റെ തലക്ക് വെച്ചു കഴിഞ്ഞാൽ നീ പറയേണ്ടതില്ല. ഇസ്ലാമിക ഖലീഫ നിന്നെ നിർബന്ധിച്ചാൽ പോലും നീ പറയേണ്ടതില്ല. പിന്നെയാണോ നീ ബാക്കിയുള്ളവർക്ക് വേണ്ടി അനുസരിക്കുന്നത്? അള്ളാഹുവിന്റെ ദീനിന് വിരുദ്ധമായത് നീ അനുസരിക്കാൻ പോകുന്നത്? വേണ്ടതില്ല. അള്ളാഹുവിന്റെ ദീനാണ് നിനക്ക് വലുതായിട്ടുള്ളത്.
സഹോദരങ്ങളെ, ഇക്കാര്യം നിങ്ങൾ ഗൗരവത്തിൽ ചിന്തിക്കണം, ഗൗരവത്തിൽ ഇക്കാര്യം ആലോചിക്കണം. നമ്മുടെ അടുത്ത തലമുറ നശിച്ചു പോകരുത്, അടുത്ത തലമുറ ഇല്ലാതെയായി പോകരുത്, ഇസ്ലാം ഇല്ലാത്ത ഒരു ലോകമുണ്ടാകരുത്. അള്ളാഹുവിന്റെ ദീൻ നമ്മുടെ അടുത്ത തലമുറയിലെങ്കിലും ബാക്കിയാകണം, അതിനടുത്ത തലമുറയിലും നമ്മുടെ മക്കൾ മുസ്ലിമീങ്ങളാകണം, നമ്മുടെ മക്കൾ മുസ്ലിമീങ്ങളാവണം. അതാണ് നമ്മുടെ ആവശ്യം, അതാണ് നമുക്ക് ഏറ്റവും വലുത്. അവരെ നമ്മുടെ കൈകളിൽ നിന്ന് തട്ടിയെടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്കും തന്നെ നാം അത് കൊടുക്കരുത്. നമ്മുടെ മക്കളാണ് നമുക്ക് ഏറ്റവും വലുതായിട്ടുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ദീൻ കഴിഞ്ഞാൽ അതുകൊണ്ട് ആ മക്കളുടെ കാര്യം ഗൗരവത്തിൽ തന്നെ നാം ശ്രദ്ധിക്കണം. അതുകൊണ്ട് ഈ സന്ദർഭത്തിൽ മറ്റൊരു കാര്യം കൂടി ഓർമ്മപ്പെടുത്താനുണ്ട്. ഇവിടെ ഹോം സ്കൂളിങ്ങുകൾ എന്ന് പറഞ്ഞ സൗകര്യം നമ്മുടെ നാട്ടിൽ നിയമവിധേയമായ കാര്യമാണ്. ഹോം സ്കൂളിങ്ങുകൾ എന്ന പേരിൽ നടത്തുന്ന കാര്യം പല നമ്മുടെ സഹോദരങ്ങളും മുസ്ലിമീങ്ങൾ അവരുടെ ഭാര്യമാർ ദീൻ പഠിച്ച ആളുകളാണ്, എ ബി സി ഡിയും അതുപോലെ തന്നെ ഏതാണ്ടൊരു 10-ാം ക്ലാസ് വരെയുള്ള സിലബസ് പഠിപ്പിക്കാൻ കഴിയുന്ന എത്രയോ ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ഒരു സൗകര്യം തുടങ്ങുക, നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി ഹോം സ്കൂളിങ്ങിന്റെ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ ശ്രദ്ധിക്കുക, വീട്ടിൽ നിന്ന് പഠിപ്പിക്കുക, നിങ്ങളുടെ സഹോദരങ്ങളുടെ മക്കളെ നിങ്ങൾ കൂട്ടിവെക്കുക, നിങ്ങൾ വീട്ടിൽ കൊണ്ടുവരിക. അള്ളാഹു തആലയുടെ മാർഗത്തിൽ നിങ്ങൾ ചെയ്യുന്ന വലിയൊരു ജിഹാദായിരിക്കും അത്, അള്ളാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾ ചെയ്യുന്ന വലിയൊരു സേവനമായിരിക്കും അത്. ഓപ്പൺ സ്കൂളിംഗ് എന്നത് അല്ലെങ്കിൽ ഹോം സ്കൂളിംഗ് എന്നത് ഗവൺമെന്റ് അംഗീകരിച്ച കാര്യമാണ്. ആ അംഗീകാരത്തിന്റെ കീഴിൽ നിന്നുകൊണ്ട് തന്നെ വീടുകളിൽ കുട്ടികളെ ഇരുത്തി പഠിപ്പിക്കുക. നമുക്ക് നമ്മുടെ ദീനിന്റെ അദബുകൾ പഠിപ്പിച്ചു കൊടുക്കാനുള്ള അവസരമാണ്. ഇസ്ലാമിൽ ഒരു കായിദയുണ്ട്, അനിവാര്യ സാഹചര്യങ്ങളിലാണ് ചില ഹറാമുകൾ, അതിൽ അള്ളാഹു തആല ചിലപ്പോൾ റുഖ്സ നൽകാറുള്ളത്, ഇളവ് നൽകാറുള്ളത്. അനിവാര്യ സാഹചര്യം എന്ന് പറഞ്ഞാൽ നമുക്കൊരു കാര്യം ചെയ്യാൻ ഒരു വഴിയുമില്ല ഈ ഹറാമല്ലാതെ. പക്ഷെ ഇവിടെ കുട്ടികളെ പഠിപ്പിക്കുക എന്നത് അനിവാര്യമാണ്, അതൊരിക്കലും നാം നിഷേധിക്കുന്നില്ല. പക്ഷേ കുട്ടികളെ പഠിപ്പിക്കാൻ ഇവിടെ മറ്റു വഴികളുണ്ട്, അതിൽ പെട്ടതാണ് ഈ ഹോം സ്കൂളിംഗ് എന്ന പരിപാടി. കുറച്ച് പ്രയാസപ്പെട്ടാൽ മതി, കുറച്ച് ബുദ്ധിമുട്ടിയാൽ മതി, നിന്റെ മക്കളെ നിനക്ക് പഠിപ്പിക്കാം. ചിലപ്പോൾ ശരിയാണ്, നിന്റെ ഭാര്യയെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൽ അവന്റെ എ ബി സി ഡി ഒന്ന് തെറ്റി, ചിലപ്പോൾ സെഡ് വരെ അവന് പറയാൻ പറ്റിയില്ലെന്ന് വന്നേക്കാം. എന്നാലും ഇൻഷാ അല്ലാ അവൻ ഇസ്ലാമിന്റെ എ ബി സി ഡി തെറ്റിക്കുകയില്ല, അവൻ ഇസ്ലാമിന്റെ അലിഫുബാലെ തെറ്റിക്കുകയില്ല. അത് വലിയ കാര്യമാണ്. അതുകൊണ്ട് സഹോദര, നമ്മളിലെ സഹോദരങ്ങൾ ഓരോ നാടുകളിലും ഈ കാര്യം ആരംഭിക്കുകയാണെങ്കിൽ ഇത് വലിയൊരു മാറ്റമായിരിക്കും, വലിയൊരു തുടക്കമായിരിക്കും. കുറച്ച് പ്രയാസങ്ങൾ, ഒരു ചെലവും അതിന്റെ കാര്യത്തിലില്ല. നിങ്ങൾക്ക് വീടുണ്ട്, ആ വീട്ടിൽ നിങ്ങളുടെ അയൽപ്പക്കങ്ങളിൽ നിന്നുള്ള 4-5 കുട്ടികളെ കൊണ്ടുവരിക, ഹോം സ്കൂളിംഗ് പഠിപ്പിക്കുക. നിങ്ങളുടെ നിങ്ങൾക്ക് ഭാര്യമാരുണ്ട്, നിങ്ങളുടെ ഉമ്മമാരുണ്ട്, വിവരമുള്ള ഉമ്മമാരുണ്ടെങ്കിൽ, ഭാര്യമാരുണ്ടെങ്കിൽ, സഹോദരിമാരുണ്ടെങ്കിൽ, അവർക്ക് വേണമെങ്കിൽ ചെറിയ ശമ്പളം നിശ്ചയിച്ചു കൊടുക്കാം. എങ്ങനെയായാലും അനുവദനീയമായ മാർഗങ്ങളൊക്കെ ഉപയോഗിക്കാം. നിങ്ങൾക്ക് ഇത് വലിയ ഒരു മാറ്റത്തിന്റെ തുടക്കമായിരിക്കും. നമ്മുടെ കുട്ടികളെ നമുക്ക് പരിചയമില്ലാത്ത, നമുക്കറിവില്ലാത്ത ആളുകളുടെ കൈകളിലേക്ക് എങ്ങനെയാണ് നമ്മളെ ഏൽപ്പിക്കുക? ഇവിടെ ഞങ്ങൾ സ്കൂളുകൾ നടത്തുന്നുണ്ട്, ഇന്റർനാഷണൽ സ്കൂളുകൾ എന്ന് പറഞ്ഞ സ്കൂളുകളിൽ നിന്ന് വന്നിട്ടുള്ള കുട്ടികൾ, 5-ാം ക്ലാസ് കഴിഞ്ഞ കുട്ടികൾ, അവരിൽ പലർക്കും ഭൗതികമായ കാര്യങ്ങളിൽ വരെ വിവരമില്ല. എ ബി സി ഡി പോലും പറയാൻ പറ്റാത്ത കുട്ടികളുണ്ടായിരുന്നു. അപ്പോൾ ഇന്റർനാഷണൽ സ്കൂളിംഗ് അല്ലെങ്കിൽ എ സി ഉള്ള സ്കൂൾ, അല്ലെ, ഇവിടെ കുറെ കാലിക്കറ്റിൽ അങ്ങനെ സ്കൂളുകളുണ്ട്, എ സി ഉള്ള സ്കൂളിൽ പഠിപ്പിച്ച് അങ്ങേയറ്റത്തെ നരകത്തിലേക്കാണ് അവൻ കൊണ്ടുപോയി ഇടാൻ പോകുന്നത്. എ സിയുടെ തണുപ്പ് കുറച്ചു കഴിഞ്ഞാൽ അങ്ങോട്ട് മാറും, പിന്നെ മരിച്ചു കഴിഞ്ഞാൽ അവൻ കിടക്കാൻ പോകുന്നത് ഈ എ സിയിലല്ല, നരകത്തിലാണ്. ഈ പറഞ്ഞ കുഫറിലേക്കാണ് പെണ്ണുങ്ങളെ നീന്താൻ പഠിപ്പിക്കുക ആണുങ്ങളൊപ്പം സ്വിമ്മിംഗ് പൂളിൽ. ഇതൊക്കെ എന്ത് പുരോഗതിയാണ്, എന്ത് വൃത്തികേടാണ് ഇതൊക്കെ! ഇതൊന്നും ഇവിടെ ചെയ്തു കഴിഞ്ഞാൽ ഒരു കുഴപ്പവുമില്ല. ആണും പെണ്ണും 5-ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രേമിച്ച് വൃത്തികേടുകൾ കാട്ടിയാൽ നമ്മുടെ ടീച്ചർമാർ നോക്കി നിന്ന് ചിരിക്കും, കുഴപ്പമില്ല, അതൊന്നും പ്രശ്നമില്ല. അതൊക്കെ എന്തൊരു നല്ല കാര്യങ്ങളാണ്! എന്നിട്ടോ ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാലും ഒരു കുഴപ്പവുമില്ല. എന്നാൽ ഒരു കുട്ടിയെ ദീനനുസരിച്ച് പഠിപ്പിക്കാൻ തുനിഞ്ഞു കഴിഞ്ഞാൽ ലോകം മുഴുവൻ അവനെതിരാണ്. ലോകം മുഴുവൻ എതിരാകുന്നെങ്കിൽ നീ മനസ്സിലാക്കുക, സത്യം നിന്നോടൊപ്പമുണ്ട്. ഇൻഷാ അല്ലാ ഈ മാർഗത്തിൽ നീ ഉറച്ചു നിൽക്കുക, ഈ കാര്യത്തിൽ ഒരു പുതിയ മാറ്റത്തിന് നാം തുടക്കം കുറിക്കുക.
നമ്മുടെ ചുറ്റുഭാഗങ്ങളിൽ രണ്ടു കുട്ടികളെയാണെങ്കിൽ ആ രണ്ടു കുട്ടികളെ കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളം അങ്ങനെ രണ്ടു കുട്ടികളെ ഏറ്റെടുത്ത് ഓരോ ജില്ലകളിലും പഠിപ്പിച്ചു കഴിഞ്ഞാൽ 28 കുട്ടികളെയെങ്കിലും കിട്ടി. കിട്ടിയത് കിട്ടിയെന്നേ. നിന്നെ കൊണ്ട് കഴിയാവുന്നത് നീ ചെയ്യുക. നിന്റെ വീടുകളിൽ ചെറിയ ചെറിയ സൗകര്യങ്ങൾ തുടങ്ങി വെച്ച് കുട്ടികളെ പഠിപ്പിക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്യുക. ഹോം സ്കൂളിംഗിന്റെ കാര്യങ്ങൾ അതിന്റെ ആളുകളുമായി നിങ്ങൾക്ക് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അതിന്റെ സൗകര്യം വളരെ നല്ലത്. യഥാർത്ഥത്തിൽ കുഫാറുകളിൽപ്പെട്ട പല ആളുകൾ പോലും ഇന്ന് ഹോം സ്കൂളുകളിലേക്ക് തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണിത്. കാരണം മയക്കുമരുന്നും വൃത്തികേടുകളും മറ്റ് ഹറാമുകളും മറ്റ് തിന്മകളും മ്ലേച്ഛതകളും കുട്ടികൾക്ക് ലഭിക്കുന്നത് സ്കൂളിംഗുകളിൽ നിന്നാണ്. നമുക്കറിയാം അതിനെക്കുറിച്ച്. അതുകൊണ്ട് സഹോദര, നിന്നെക്കൊണ്ട് കഴിയാവുന്നത് ഒരു മാസം ഒരു 5000 പോയാലും വേണ്ടില്ല. കുറച്ച് പണം നിന്റെ കയ്യിൽ നഷ്ടപ്പെട്ടാലും വേണ്ടില്ല. എന്റെ അള്ളാഹുവിന്റെ ദീനിനു വേണ്ടിയാണ്. നിനക്ക് ചെയ്യാൻ കഴിയുമെങ്കിൽ നീ ഇത് ചെയ്യുക. ഇത് വലിയൊരു നന്മയായിരിക്കും. കാലഘട്ടങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ മദ്രസ വലിയൊരു വിപ്ലവമായിരുന്നു, വലിയൊരു മാറ്റമായിരുന്നു. ഇന്ന് മദ്രസകളില്ലാതെ, ഇന്ന് മദ്രസകൾക്ക് പകരം മോറൽ സ്റ്റഡീസ് എന്ന പേരിൽ, ഇസ്ലാമിക് സ്കൂളിംഗ് എന്ന പേരിൽ ആളുകൾ സ്കൂളുകൾ കൊണ്ടുവന്നു. എന്നിട്ട് 7 മണിക്കൂർ കുഫറും 1 മണിക്കൂർ ഇസ്ലാം. ഇസ്ലാം പഠിപ്പിക്കുന്ന ടീച്ചർ അവന് ചിലപ്പോൾ ബ്രിലി അഫദലുലമ പോലും പാസ്സായിട്ടുണ്ടാവില്ല. എവിടെ നിന്നോ കിട്ടിയ ഒരുത്തനെ കൊണ്ടുവന്ന് മോറൽ സ്കൂളിംഗ് എന്ന പേരിൽ കുറച്ചു നേരം എന്തൊക്കെയോ പറഞ്ഞു കഴിഞ്ഞാൽ മദ്രസയഹൈ എന്ന് വിചാരിക്കുകയാണ് നമ്മുടെ രക്ഷിതാക്കൾ. എന്താണ് നമ്മുടെ മക്കൾക്കറിയും? ഈ അടുത്തൊരു സഹോദരൻ എന്നോട് പറഞ്ഞു, 5ാം ക്ലാസ് കഴിഞ്ഞ കുട്ടിനോട് ലാ ഇലാഹ ഇല്ലാ എന്ന് ചോദിച്ചിട്ട് കിട്ടുന്നില്ല. അവൻ പഠിക്കുന്നത് ഇസ്ലാമിക് സ്കൂളിലാണ്. എന്ത് ഇസ്ലാമാണ് അവിടെ പഠിപ്പിക്കുന്നത്? അപ്പോൾ സഹോദര, ഇബ്നു ഖയ്യിം റഹിമഹുള്ളാഹ് അദ്ദേഹം പറഞ്ഞതായി കാണാം, കുട്ടികൾ സംസാരിക്കാൻ തുടങ്ങിയാൽ അവനെ പഠിപ്പിച്ചു കൊടുക്കേണ്ടത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്കാണ്. അതവന്റെ ചെറുപ്പത്തിൽ അവൻ ആദ്യം പറഞ്ഞു തുടങ്ങേണ്ട വാക്കുകളിൽ ഒന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദു റസൂലുള്ളാഹ്. കാരണം അവന്റെ തുടക്കം അതിലാണ്, അവന്റെ മരണം അതിലായിരിക്കണം. മൻ കാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹു ദഖല ജന്ന. ആരുടെയെങ്കിലും അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആയാൽ അവൻ സ്വർഗത്തിലാണ്. അതുകൊണ്ട് ഈ വിഷയം ഗൗരവത്തിൽ നാം ശ്രദ്ധിക്കണം. നമ്മുടെ ദീനാണ് നശിച്ചു പോകുന്നത്. കുറച്ച് ദീർഘിപ്പിച്ചിട്ടുണ്ടെങ്കിലും വിഷയത്തിന്റെ ഗൗരവം അത് മനസ്സിലാകുന്നതിനു വേണ്ടിയാണ്. നിങ്ങൾ ക്ഷമിക്കുമെന്ന് വിചാരിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വതആല അവനാണ് തൗഫീഖ് നൽകുന്നവൻ. നമ്മുടെ മക്കളുടെ കാര്യം ഗൗരവത്തിൽ നാം ശ്രദ്ധയിൽ വെക്കുക. വിടവുകൾ കുറവുകൾ ഉണ്ടായാലും കുഫറിന്റെ വഴിയിലേക്ക് അവരെ വിട്ടുകൊടുക്കാതിരിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ച ഫിത്രത്തിൽ തന്നെ, ശുദ്ധ പ്രകൃതിയിൽ തന്നെ അള്ളാഹുവിന് നാം നമ്മുടെ മക്കളെ തിരിച്ചു നൽകുക. അള്ളാഹു സുബ്ഹാനഹു വതആലയാണ് തൗഫീഖ് നൽകുന്നവൻ. വസല്ലല്ലാഹു വസല്ലം വബാറക അലാ നബീനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.